ഒന്ന് കേൾക്കണമേ പ്രവാചകനെ, ഒന്ന് വായിക്കണമേ പ്രവാചകനെ, ഒന്നറിയണമേ പ്രവാചകനെ. അറിഞ്ഞിട്ടും വായിച്ചിട്ടും നിങ്ങൾ വിമർശിക്കുന്നുവെങ്കിൽ ഞങ്ങൾ മറുപടി പറയാം. പക്ഷേ വിമർശനത്തിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങളുടെ പ്രവാചകനെ തെറി വിളിക്കരുത്, നിങ്ങൾ ഞങ്ങളുടെ പ്രവാചകനെ തെറി വിളിക്കരുത്. ഞങ്ങൾക്ക് വല്ലാതെ വേദനിക്കും, കാരണം ഞങ്ങൾ ഞങ്ങളെക്കാൾ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രവാചകനെ. ഞങ്ങളുടെ സ്വന്തം ഉമ്മയേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ മുത്തിനെ. ഞങ്ങളുടെ പിതാവിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ മുത്തിനെ. ഞങ്ങളുടെ സ്വന്തം മക്കളേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ എല്ലാം എല്ലാമായ പ്രവാചകനെ. വിമർശിക്കും, നിങ്ങൾ മറുപടി പറയാം. ഏത് സമയത്തും മറുപടി പറയാം. ഞങ്ങൾ ഒരുക്കമാണ്. ഞങ്ങളുടെ ആയുസ് തീരും വരെ, ഞങ്ങളുടെ ശബ്ദം നിലക്കും വരെ, ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയുന്നത് വരെ, ആത്മാവ് വിടപറയുന്നത് വരെ ഞങ്ങൾ മറുപടി പറയാം. പക്ഷേ വിമർശനത്തിന്റെ പേരിൽ തെറി വിളിക്കരുതേ ഞങ്ങളുടെ മുത്തിനെ, ആക്ഷേപിക്കരുതേ ഞങ്ങളുടെ പ്രവാചകനെ എന്ന് മാത്രമാണ് വളരെ ഗൗരവത്തോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നഹ്മദുഹു വ നസ്തഈനുഹു വ നസ്തഗ്ഫിറു വ നസ്തഹ്ദീഹു വ നുഅ്മിനു ബിഹി വ നതവക്കലു അലൈഹി വ നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിന വ മിൻ സയ്യിആത്തി അഅ്മാലിന മൻ യഹ്ദിഹില്ലാ ഫല മുദില്ല ല വ മൻ യുദ്ലിൽ ഫല ഹാദിയ ല. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. وما أرسلناك إلا رحمة للعالمين. بهماني أدكشن സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, ഏറെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സട്ടാവും സംരക്ഷകനുമായ കാരുണ്യവാനായ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നവയുഗ ശില്പി എന്ന തലക്കെട്ടിലാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധപൂർവം ഇകഴ്ത്തുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനുമുള്ള ചില തൽപര കക്ഷികളുടെ ശ്രമങ്ങൾ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതമായ മാതൃകാ ജീവിതത്തെ ലോകത്തിൻ്റെ മുന്നിൽ തുറന്നവതരിപ്പിക്കുക എന്ന ദൗത്യവുമായിട്ടാണ് കേരള നദ്വത്തുൽ മുജാഹിദീനും അതിൻ്റെ പോഷക ഘടകങ്ങളും ഈ ശ്രദ്ധേയമായ ഒരു നന്മയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ അറിയണം, ചരിത്രത്തിൽ ഒരുപാട് ചരിത്ര പുരുഷന്മാരെ നമുക്ക് വായിക്കാൻ കഴിയും. പല നവോത്ഥാന നായകന്മാരെയും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. പക്ഷേ എങ്കിലും ലോക ചരിത്രത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട, ഇന്നും നിരന്തരമായ ചർച്ചകൾക്ക് വിഷയീഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആര് എന്ന ചോദ്യത്തിന് ലോകചരിത്രത്തിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ട, ഇന്നും നിരന്തരമായ വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നതും ആരാണ് എന്ന ചോദ്യത്തിനും ലോകത്ത് ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട, ഇന്നും ബോധപൂർവം ചില തൽപര കക്ഷികൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വം ആര് എന്ന ചോദ്യത്തിനും
ഉള്ള ഉത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തന്നെയാണ്. ഇത്രമേൽ വിമർശിക്കപ്പെട്ടിട്ടും ഇത്രമേൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടും ഇത്രമേൽ ബോധപൂർവം ചില കേന്ദ്രങ്ങളിൽ നിന്നും ചില തൽപരകക്ഷികൾ നിരന്തരമായ ആക്ഷേപ പ്രവർത്തനങ്ങളുമായി രംഗപ്രവേശം ചെയ്തിട്ടും ഇന്നും ജനകോടികളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാപ്രവാചകനെയാണ് നമ്മൾ അറിയേണ്ടത്. ആ മഹാപ്രവാചകനെയാണ് ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. നമ്മൾ അറിയണം. ഇന്ന് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട, വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ പഠനങ്ങളും പ്രബന്ധങ്ങളും ലോകത്തുണ്ട്. ആ പഠന പ്രബന്ധങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, ഒരാൾ തൻ്റെ ജീവിതത്തിൽ സമ്പൂർണമായ വിജയം നേടിയെടുത്തു എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ അയാൾ വിജയിച്ചവനാണ് എന്ന് പറയണമെങ്കിൽ, അതിനുള്ള മാനദണ്ഡമായി ഇപ്പറയുന്ന വ്യക്തിത്വ വികാസ ശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന ഒരാശയം, സംതൃപ്തമായ ജീവിതം നയിക്കലും താനുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും സംതൃപ്തി പ്രദാനം ചെയ്യാൻ കഴിയുകയും ചെയ്യലാണ് എന്നതാണ് അതിൻ്റെ ശ്രദ്ധേയമായ മാനദണ്ഡമായി വ്യക്തിത്വ വികാസ ശാസ്ത്രത്തിൽ ആഴത്തിൽ പഠനം നടത്തിയ ആളുകൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. അങ്ങനെയെങ്കിൽ ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സണാലിറ്റി എന്ന് പറയാൻ ലോക ചരിത്രത്തിൽ ഒരു പേരെ നമുക്ക് കാണാൻ കഴിയും. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സണാലിറ്റി ആകുന്നത് എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് ഇത്രമേൽ ആക്ഷേപിക്കപ്പെട്ടിട്ടും ഇത്രമേൽ വിമർശിക്കപ്പെട്ടിട്ടും ഇത്രമേൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടും ലോകത്ത് ജനകോടികൾ അദ്ദേഹത്തെ തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അനുധാവനം ചെയ്യുവാൻ വേണ്ടി മത്സരബുദ്ധിയോടെ, അങ്ങേയറ്റം ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ, താല്പര്യത്തോടെ ആ പ്രവാചകന്റെ കാൽപ്പാടുകളെ പഠിക്കാനും അറിയാനും പകർത്താനുമുള്ള മത്സരബുദ്ധിയോടെ മുന്നോട്ട് പോകുന്നു എന്നത് ഒരു പച്ചപ്പരമ യാഥാർത്ഥ്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്ത ആളുകൾ പോലും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ പോലും മാറി നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന നിഷ്പക്ഷമതികൾ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധമായ ജീവിതത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ, അവർ വായിക്കാൻ ശ്രമിക്കുമ്പോൾ, അവരുടെ ഉന്നതമായ ജീവിതത്തിന്റെ മുന്നിൽ ആ നിഷ്പക്ഷമതികളെല്ലാം അത്ഭുതപ്പെട്ട് തരിച്ചു നിൽക്കുകയാണ്. ഇത്രമേൽ വിശുദ്ധമായ ജീവിതം നയിച്ച, ഇത്രമേൽ ഒരു പൂർണതയുള്ള നന്മയുടെ നിറകുടമായ ഒരു മനുഷ്യനെ ലോക ചരിത്രത്തിൽ അദ്ദേഹത്തിലല്ലാതെ മറ്റാരിലും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് അവർ പോലും ലോകത്തിന്റെ മുന്നിൽ തുറന്ന പ്രഖ്യാപനം നടത്തുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണമെന്നാണ് ഈ ലോകത്തോട് നമുക്ക് പറയുവാനുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? അദ്ദേഹം എവിടെ നിന്നാണ് അദ്ദേഹത്തെ പഠിക്കേണ്ടത്? ഏത് സ്രോതസ്സിൽ നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിയേണ്ടത്? മീഡിയ നൽകുന്ന വികലവും വികൃതവുമായ വിശദീകരണങ്ങളുടെ വെളിച്ചത്തിലാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പഠിക്കേണ്ടത്, ലോകം അന്വേഷിക്കേണ്ടത്? അതല്ല ഓറിയന്റലിസ്റ്റ് ചിന്തകന്മാർ എഴുതി വച്ച ചരിത്ര വസ്തുതകൾക്ക് നിരക്കാത്ത ചരിത്രവിരുദ്ധമായ, അതേപോലെ പച്ച നുണകൾ കൂട്ടിച്ചേർത്ത വരികളിലൂടെയാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിയേണ്ടത്, ലോകം അന്വേഷിക്കേണ്ടത്? അതുമല്ല എത്തിസ്റ്റുകളുടെ വികലവും വികൃതവുമായ പ്രബന്ധങ്ങളുടെ വെളിച്ചത്തിലും അവരുടെ കേവലമായ ചരിത്ര വസ്തുതകളുടെ പിൻബലമില്ലാത്ത കേവലം വെറും വർത്തമാനങ്ങളുടെ വിശദീകരണങ്ങളുടെ വെളിച്ചത്തിലാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകം അറിയേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചില ആളുകൾ ചില കാരിക്കേച്ചറുകളും കാർട്ടൂണുകളും വരച്ച് മോശമാക്കി ചിത്രീകരിക്കാൻ പരിശ്രമിച്ചപ്പോൾ, ഇത്തരം കേവലം നാല് വരകളുടെയും നാല് കാർട്ടൂണുകളുടെയും കാരിക്കേച്ചറുകളുടെയും വെളിച്ചത്തിലാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിയേണ്ടത്,
ലോകം അന്വേഷിക്കേണ്ടത്. ഫ്രാൻസിലെ ഷാർലി എബ്ദോ പോലുള്ള ചില ഹാസ്യ ഫലിതങ്ങളിൽ, അതല്ലെങ്കിൽ ആളുകളെ കളിയാക്കാൻ വേണ്ടി മാത്രം, ഇകഴ്ത്തുവാൻ വേണ്ടി മാത്രം ലോകത്ത് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ചില പുസ്തകങ്ങളിൽ നിന്നും ആനുകാലികളിൽ നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിയേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫാസിസ്റ്റുകളുടെ വികലവും വികൃതവുമായ വെറുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രസ്താവനകളിൽ നിന്നാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിയേണ്ടത്, ലോകം മനസ്സിലാക്കേണ്ടത്? ഒരിക്കലുമല്ല. മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയേണ്ടത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകം പഠിക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിന്റെ പ്രായോഗിക ജീവിത മാതൃകയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചയായ ജീവിതത്തിൽ നിന്നുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിയേണ്ടത്, ലോകം അറിയേണ്ടത്, ലോകം അന്വേഷിക്കേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയുള്ളവനാണ് എന്ന് ആരെങ്കിലും അന്വേഷിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്നുവെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് അറിയണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കണമെന്നാണ് ഒരാളുടെ താല്പര്യമെങ്കിൽ, അദ്ദേഹം നടത്തിയ ഭരണപരമായ പരിഷ്കാരങ്ങളും നീതിനിഷ്ഠമായ നയനിലപാടുകളെ കുറിച്ച് അറിയണമെന്നതാണ് ഒരാളുടെ താല്പര്യമെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചയായ ജീവിതത്തിൽ നിന്നും പച്ചയായ ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: വമാ അർസൽനാക ഇല്ല റഹ്മതൻ ലിൽ ആലമീൻ. ലോകത്തിനാകമാനം കാരുണ്യമായി കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ ഈ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവ് 21-ാം അധ്യായം സൂറ അംബിയായിലെ 107-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. അഥവാ ലോകത്തിന് കാരുണ്യമായി കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം എന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത് കേവലം അറേബ്യൻ ഉപദ്വീപിലേക്ക് മാത്രമല്ല എന്നും, അറബി ഭാഷ സംസ്കരിക്കുന്നവരെ മാത്രം പരിവർത്തിപ്പിക്കുവാൻ വേണ്ടി മാത്രമല്ല എന്നും, മറിച്ച് ലോകാവസാനം വരെയുള്ള സകല മനുഷ്യരിലേക്കും നിയോഗിതനായ ശ്രദ്ധേയനായ അന്തിമ പ്രവാചകനായി, ശ്രദ്ധേയനായ ദൈവദൂതനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകങ്ങളുടെ സട്ടാവ് പരിചയപ്പെടുത്തുന്നു. ലോകത്തിനാകമാനം, അതെ ലോകത്തിനാകമാനം സന്തോഷ വർത്തമാനം അറിയിക്കാൻ, അതോടൊപ്പം തന്നെ താക്കീതുകാരനായിക്കൊണ്ട് സട്ടാവ് നിയോഗിച്ച ശ്രദ്ധേയനായ ദൈവദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് വിശുദ്ധ ഖുർആന്റെ വർത്തമാനമാണ്. ലോകത്തെ അഭിമുഖീകരിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ശ്രദ്ധേയമായ പ്രഖ്യാപനമുണ്ട്. യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിതനായ പ്രവാചകനാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം മഅറാഫിലെ 158-ാമത്തെ വചനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമായി നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ആ ശ്രദ്ധേയനായ പ്രവാചകന്റെ സ്വഭാവ സവിശേഷതകളിലേക്ക് വിശുദ്ധ ഖുർആൻ വിരൽ ചൂണ്ടുന്നുണ്ട്. അത്യുത്തമ സ്വഭാവ ഗുണത്തിനുടമയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സകല നന്മകളുടെയും സംഗമ കേന്ദ്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സകല നന്മകളുടെയും പൂർണ്ണതയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനിൽ സകല നന്മകളും നമുക്ക് കാണാൻ കഴിയും. സകല തിന്മകളിൽ നിന്നും മാറി നിന്നവനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിയും. ആ പ്രവാചകന്റെ ശ്രദ്ധേയമായ ജീവിതത്തെ ചൂണ്ടിക്കൊണ്ടാണ് ലോകങ്ങളുടെ സട്ടാവിന്റെ വർത്തമാനം. അതെ, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. നിങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അനുപമമായ മാതൃകയുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു പിതാമഹൻ എന്ന നിലയിൽ, ഒരു കൂട്ടുകാരെന്ന നിലയിൽ, ഒരു ഭരണാധികാരി എന്ന നിലയിൽ, ഒരു നീതിമാനായ ഭരണാധികാരി എന്ന നിലയിൽ, ഒരു അയൽക്കാരെന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അനുപമമായ മാതൃക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ട് എന്നാണ് ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഈ വിശ്വമഹാപ്രപഞ്ചത്തിന്റെ സട്ടാവിന്റെ വർത്തമാനമെങ്കിൽ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയെ.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയെ, അതെ, ലോകത്ത് എല്ലാ അർത്ഥത്തിലും വ്യക്തിത്വ വികാസത്തിന്റെ ശ്രദ്ധേയമായ പഠനങ്ങളുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. ആ ഒരു അർത്ഥതലത്തിൽ അതിന്റെ ഏതേത് മാനദണ്ഡങ്ങൾ എടുത്തു പരിശോധിച്ചാലും ലോകത്ത് സമ്പൂർണമായി വിജയിച്ച, വ്യക്തിത്വത്തിന്റെ സമ്പൂർണമായ പൂർണതയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. മുഹമ്മദ് എന്ന ഭർത്താവിനെ കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ ഖദീജ റളിയല്ലാഹു അൻഹായോട് നമുക്ക് ചോദിച്ചു നോക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അവർ പറയുകയാണ് തന്റെ പ്രിയതമനെ കുറിച്ച്, അതെ, നന്മകളിൽ നിന്നും മത്സരിച്ച, നന്മകളിൽ നിന്നും മുന്നിൽ നിന്ന ശ്രദ്ധേയനാണ് തന്റെ പ്രിയതമൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മളറിയണം. മഹദി സഫിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ കണ്ട മനുഷ്യരിൽ ഏറ്റവും ഉത്തമനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ എല്ലാ അർത്ഥത്തിലും നന്മകൾ നിറഞ്ഞൊഴുകുന്ന തികവറ്റ മികവറ്റ ഭർത്താവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹവുമായി കുടുംബ ജീവിതം നയിച്ച, അദ്ദേഹവുമായി ദാമ്പത്യ ജീവിതം നയിച്ച അദ്ദേഹത്തിന്റെ ഇണകളുടെ സാക്ഷ്യ പ്രഖ്യാപനമായി നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പിതാവിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹായോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഫാത്തിമ പറയുന്നു, അതെ, എന്നെ എന്റെ കരളിന്റെ കഷ്ണമായി നോക്കിക്കണ്ട, അത്രമേൽ എന്നെ ഇഷ്ടപ്പെട്ട, അത്രമേൽ എന്നെ സ്നേഹിച്ച, നന്മകളുടെ നിറകുടമാണ് എന്റെ പ്രിയ പിതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ സാക്ഷ്യം വഹിക്കുകയാണ്. നല്ലൊരു പിതാമഹനെയാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കളായ ഹസ്സൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഈ രണ്ട് പേരമക്കളോട് ചോദിച്ചാൽ അവർ ആവേശത്തോടെ അത്യധികം വൈകാരികമായ വർത്തമാനം പറയും, ഞങ്ങളുടെ എല്ലാമെല്ലാമാണ് ഞങ്ങളുടെ വല്യുപ്പായെന്ന്, ഞങ്ങളുടെ എല്ലാമെല്ലാമാണ് ഞങ്ങളുടെ പിതാമഹനെന്ന്, സകല നന്മകളും ഞങ്ങൾക്ക് പകർന്നു നൽകിയ, ഞങ്ങളുടെ ശിരസിൽ കൈവച്ച്, ഞങ്ങളുടെ നെഞ്ചിലേക്ക് അണച്ചു ചേർത്തു വച്ച്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, സകല നന്മകളിലും ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നവനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാമഹനെന്ന് ആ രണ്ട് പേരമക്കൾ ലോകത്തിന്റെ മുന്നിൽ സാക്ഷ്യം വഹിക്കും. നല്ലൊരു കൂട്ടുകാരൻ എങ്ങനെയാകണം, എങ്ങനെയായിരുന്നു മുഹമ്മദ് നബി എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരും അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്തിന്റെ ജീവിതത്തെ കുറിച്ച്. അതെ, തന്റെ കൂട്ടുകാരൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന അവസാന നിമിഷം വരെ ആ ശ്രദ്ധേയമായ സൗഹൃദ ബന്ധത്തിന്റെ സുന്ദരമായ ഓർമ്മകൾ ലോകത്തിന്റെ മുന്നിൽ പകർന്നു നൽകി സിദ്ദീഖ് അക്ബർ സാക്ഷ്യം വഹിക്കുകയാണ്, ഇതുപോലൊരു കൂട്ടുകാരനെ, ഇതുപോലൊരു സ്നേഹിതനെ, ഇതുപോലെ ഒരു സഹകാരിയെ, ഇതുപോലെ ഒരു നല്ല സൗഹൃദ ബന്ധത്തിന് അതിന് ഊഷ്മളമാക്കി നിലനിർത്തിയ ഒരു വ്യക്തിത്വത്തെ ലോകം കണ്ടിട്ടേ ഉണ്ടാവില്ല എന്ന് ഒരായിരം വട്ടം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിത നടപടിക്രമങ്ങളിലൂടെ ലോകത്തിന്റെ മുന്നിൽ നടത്തിയ പ്രഖ്യാപനമാണ്. ഇങ്ങനെ ഏതേത് തലങ്ങൾ എടുത്തു പരിശോധിച്ചാലും അവിടങ്ങളിലെല്ലാം ജ്വലിച്ചു നിൽക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലൊരു ഭരണാധികാരി എങ്ങനെയാണ്, എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ മക്ക കണ്ട, മദീന കണ്ട, ശ്രദ്ധേയമായ അറേബ്യൻ ഉപദ്വീപ് കണ്ട, ലോകം കണ്ട, നീതിയുടെ നന്മയുടെ മാതൃകാ ഭരണാധികാരിയായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുമെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്, നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഏതേത് തലങ്ങളിലൂടെ കണ്ണോടിച്ചാലും ഏതേത് തലമെടുത്ത് ആഴത്തിൽ നമ്മൾ പഠന വിധേയമാക്കിയാലും വിമർശന പഠനത്തിന് വിധേയമാക്കിയാൽ പോലും അവിടങ്ങളിലെല്ലാം എല്ലാർത്ഥത്തിലും മാതൃകാരൂപമായി നന്മകളുടെ നിറകുടമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജ്വലിച്ചു നിൽക്കുന്നതായി നമുക്ക് കാണാം. അഥവാ മക്കയിലെ അറബികൾക്കിടയിൽ ഏവരാലും അംഗീകരിക്കപ്പെട്ടുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ. അവിടെയുള്ള മുഴുവൻ ജനവും സ്നേഹത്തോടെ, ആദരവോടെ, ഇഷ്ടത്തോടെ, ബഹുമാനത്തോടെ ഹൃദയം തുറന്ന് അദ്ദേഹത്തെ വിളിച്ച പേരാണ് അൽ അമീൻ എന്നത്. അതൊരു വെറും വിളിയല്ല, വിശ്വസ്തൻ എന്ന പ്രഖ്യാപനം, അൽ അമീൻ എന്നുള്ള വിളി, അവരേവരും ആ ജനമൊന്നടങ്കം അവരുടെ ഹൃദയത്തിൽ നിന്നാണ് ആ പ്രവാചകനെ, അല്ലെങ്കിൽ മക്ക കണ്ട ആ ശ്രദ്ധേയനായ നന്മയുടെ നിറകുടത്തെ അപ്രകാരം തന്നെയാണ് അബൂജഹലും ഉത്തബയും ശൈബയും എന്ന് തുടങ്ങി പ്രവാചകന്റെ കാലഘട്ടത്തിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തെ വിളിച്ചത് അൽ അമീൻ എന്നായിരുന്നു. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് ഈ അൽ അമീൻ,
ഈ നന്മയുടെ നിറകുടം ഈ കുടുംബ ബന്ധം പുലർത്തുന്നവൻ, നന്മയിൽ മത്സരിച്ചവൻ എല്ലാ അർത്ഥത്തിലും ഒരർത്ഥത്തിലും പുഴുക്കുത്തുകളിലും ചേർന്ന് നിൽക്കാതെ എല്ലാ നന്മകളിലും ചേർന്ന് നിന്ന ആ ജീവിതത്തെ എന്തുകൊണ്ടാണ് ചില ആളുകൾ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത്, നിന്ദിക്കാൻ ശ്രമിക്കുന്നത്? നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അബൂജഹൽ പറഞ്ഞു, മുഹമ്മദിന്റെ സ്വഭാവത്തെ കുറിച്ച് ഞങ്ങൾക്കൊന്നും മോശമായി പറയാനില്ല, ഞങ്ങളുടെ കൺമുന്നിലാണ് മുഹമ്മദ് ജീവിച്ചത്. ആ മുഹമ്മദിന്റെ ജീവിതത്തെ കുറിച്ച് മോശമായി ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. പക്ഷേ മുഹമ്മദ് കൊണ്ടുവന്ന ആശയം, ആ ആശയത്തോടാണ് ഞങ്ങൾക്ക് വിയോജിപ്പ്, ആ ആശയത്തോടാണ് ഞങ്ങൾക്ക് വിരോധം. ആ ആശയമാകട്ടെ ഇന്നലെ വരെ ഞങ്ങളുടെ കാരണവന്മാർ കൊണ്ടുവന്ന ആശയത്തിനെതിരാണ്. അതുകൊണ്ട് ഞങ്ങൾക്കതിനോട് യോജിക്കാനാവില്ല, ഞങ്ങൾ അതിനെ എതിർക്കുന്നു, അതിനോടാണ് ഞങ്ങൾക്ക് വിരോധമെന്ന് പ്രഖ്യാപിച്ചത് പ്രവാചകന്റെ ആദർശ ബദ്ധവൈരിയായ അബൂജഹലിന്റെ വാക്കും വർത്തമാനവുമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അഥവാ അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം അബൂജഹൽ കൊണ്ടുവന്ന, അബൂജഹൽ സ്വീകരിച്ചു വന്ന ആശയങ്ങൾക്ക് വിരുദ്ധമായ ശ്രദ്ധേയമായ ആശയമായതുകൊണ്ട് അതിനെ എതിർക്കുക. ആ ആശയമാകട്ടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലച്ചോറിൽ നിന്ന് ജന്മം കൊണ്ട ആശയമല്ല, മറിച്ച് ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ശ്രദ്ധേയരായ മുൻഗാമികളായ മുഴുവൻ പ്രവാചകന്മാരും മക്കയുടെ ചരിത്രത്തെ പരതുമ്പോ അത് ഇബ്രാഹീമിന്റെയും ഇസ്മായിലിന്റെയും ചരിത്രത്തെ നമുക്ക് വിസ്മരിക്കാനാവില്ല. ആ ശ്രദ്ധേയരായ പുണ്യപ്രവാചകന്മാരെല്ലാം ലോകത്തിന്റെ മനസ്സുകളിലേക്ക് പകർന്നു നൽകിയ ആ മഹിതമായ ആശയം തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുന്നോട്ട് വെച്ചത്. ആ ആശയത്തോടാണ് ഞങ്ങൾക്ക് വിയോജിപ്പ് എന്ന് നമ്മൾ അറിയണം. ആ ആശയത്തിലേക്ക് ആളുകളുടെ ഹൃദയങ്ങൾ സ്വാധീനിച്ചു തുടങ്ങുന്നു. തന്റെ കൂടെയുള്ള ആളുകളെല്ലാം ഈ മഹിതമായ ആശയത്തെ ഹൃദയത്തോട് ചേർത്തു വെക്കുന്നു. തന്റെ ഇടവും വലവും ഉള്ള ആളുകളെല്ലാം ഈ മഹിതമായ വെളിച്ചത്തിലേക്ക് ആവേശത്തോടെ നടന്നെടുക്കുന്നു. എന്തു ചെയ്യണം, എന്തു ചെയ്യണം? അവരെ അങ്ങോട്ട് പോകുന്നതിൽ നിന്ന് തടയിടുവാനുള്ള ആശയമോ ആദർശമോ അക്കാലഘട്ടത്തിലുള്ള സത്യവിരോധികളുടെ ഭാഗത്ത് ഇല്ല. അഥവാ പ്രവാചകന്റെ ആദർശ വിരോധികളുടെ കയ്യിൽ മുഹമ്മദ് നബിയുടെ ആശയത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് കൂച്ചുവിലങ്ങിടാൻ ഉതകുന്ന ആശയമോ ആദർശമോ തങ്ങളുടെ കയ്യിലില്ല. പിന്നെ എന്തു ചെയ്യും? എന്തെങ്കിലും പറഞ്ഞ്, എന്തെങ്കിലും പറഞ്ഞ് ആളുകളുടെ അങ്ങോട്ടുള്ള ഒഴുക്കിന് കൂച്ചുവിലങ്ങിടണം. അവർ വട്ടമേശ കൂടിയെടുത്ത തീരുമാനം, നമുക്കൊരു കാര്യം ചെയ്യാം, മുഹമ്മദിനെ നമുക്ക് മജ്നൂൻ എന്ന് വിളിക്കാം. എന്താണ് മജ്നൂൻ? ഭ്രാന്തൻ. അപ്പൊ ആളുകൾ ചോദിച്ചു, ആ വട്ടമേശയിൽ കൂടി ആളുകൾ ചോദിച്ചു, ഒരു മജ്നൂനിന്റെ ഭ്രാന്തന്റെ ചേഷ്ടകളെ കുറിച്ച് നമുക്കറിയാം, ഒരുപാട് ഭ്രാന്തന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഒരു ചേഷ്ടയും മുഹമ്മദിലില്ലല്ലോ. ഇത്രയും കാലം നമ്മുടെ കൺമുന്നിൽ ജീവിച്ച മുഹമ്മദിൽ ഒരു ഭ്രാന്തന്റെ, ഒരു മാനസിക രോഗിയുടെ ഒരു ചേഷ്ടയും സ്വഭാവവും ലക്ഷണവും ഒന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മൾ അദ്ദേഹത്തെ മജ്നൂൻ എന്ന് പറയും? ഇല്ല, സത്യമാണ്. പക്ഷെ എന്തു ചെയ്യാം, ആളുകൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ ഇത് തന്നെ ആവർത്തിച്ചു പറയാം, അങ്ങനെയെങ്കിലും ആ ഒഴുക്കിനൊന്ന് തടയിടാൻ കഴിഞ്ഞെങ്കിൽ, എങ്കിൽ നമുക്ക് സാഹിർ എന്ന് പറയാം, ജാലവിദ്യക്കാരൻ എന്ന് പറയാം. ആളുകൾ പറഞ്ഞു, നമ്മൾ ഒരുപാട് സാഹിര്യങ്ങളെ കണ്ടിട്ടുണ്ട്, നമുക്കിടയിലും സാഹിര്യങ്ങളുണ്ട്, അവർ ചെയ്യുന്ന വേലകളൊന്നും മുഹമ്മദ് ഇന്നേ വരെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തെ ജാലവിദ്യക്കാരൻ സാഹിർ എന്ന് വിളിക്കുക? ശരിയാണ്, പക്ഷേ മുഹമ്മദൻ പഠിപ്പിച്ച ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്നും ആ സട്ടാവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്നും മരണം, മരണാനന്തര ജീവിതം അത് യാഥാർത്ഥ്യമാണെന്നും മരണാനന്തരം സ്വർഗനരകമുണ്ട് എന്നുള്ള ആശയത്തിലേക്ക് ജനമനസ്സുകൾ വല്ലാതെ വല്ലാതെ സ്വാധീനിക്കപ്പെടുമ്പോ ആ മുന്നോട്ടുള്ള കുതിപ്പിന് ഒഴുക്കിന് കൂച്ചുവിലങ്ങിടാൻ ഇതല്ലാതെ മറ്റെന്തു നമ്മൾ ചെയ്യുമെന്നാണ് തിരിച്ചുള്ള പ്രതികരണം. എങ്കിൽ നമുക്ക് മുഹമ്മദിനെ കദ്ദാബ് എന്ന് പറയാം, നുണയൻ എന്ന് പറയാം. അവിടെയുള്ള ആളുകൾ പറഞ്ഞു, അതെങ്ങനെയാണ്, ഇന്നേ വരെ മുഹമ്മദ് തമാശക്ക് പോലും നുണ പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെയുള്ള മുഹമ്മദിനെ അൽ അമീൻ എന്ന് വിളിച്ച നമ്മൾ എങ്ങനെ കദ്ദാബ് എന്ന് വിളിക്കും, എങ്ങനെ വിളിക്കും? എന്തെങ്കിലും ഒരു നുണ മുഹമ്മദിന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഇല്ല. പക്ഷെ മുഹമ്മദിന്റെ ആശയത്തിലേക്ക് ആളുകൾ ഒഴുകുന്നു, ആളുകൾ അടുക്കുന്നു. അതിനെ തടയിടാൻ തൽക്കാലം നമുക്ക് കദ്ദാബ് എന്ന് പറയാം. അഥവാ പ്രവാചകനെ കദ്ദാബെന്നും മജ്നൂൻ എന്നും സാഹിർ എന്നും ഇങ്ങനെയുള്ള ആ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി പണിയെടുത്ത ആളുകൾക്ക് തന്നെ അറിയാം, പ്രവാചകൻ നുണയനല്ല, പ്രവാചകൻ മജ്നൂനല്ല, പ്രവാചകൻ ജാലവിദ്യക്കാരനല്ല, പ്രവാചകൻ ഭ്രാന്തനല്ല, പ്രവാചകൻ കള്ളവാദിയല്ല, പ്രവാചകൻ നുണ പറഞ്ഞവനുമല്ല. പക്ഷേ എങ്കിലും തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി
ആളുകളുടെ അങ്ങോട്ടുള്ള ശ്രദ്ധേയമായ ഒഴുക്കിന് കൂച്ചുവിലങ്ങിടാൻ ഇത്തരത്തിലുള്ള പുകമറകൾ സൃഷ്ടിക്കുക എന്ന പണി പണ്ടേക്കു പണ്ടേ മക്കയിൽ തന്നെ തുടക്കം കുറിച്ച ഏറ്റവും മോശം നിലപാടാണ് എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന് തുടക്കം കുറിച്ച ആളുകളിൽ ഒരാളാണ് അബൂ ലഹബ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തു നോക്കി തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദ ജമാഅതലന, നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചുകൂട്ടിയത്? മനുഷ്യരേവരും ഏകോദര സഹോദരങ്ങളാണ് എന്ന് പറയാനാണോ? ഈ ലോകത്തെ സൃഷ്ടിച്ചത് ഏകനായ സട്ടാവാണ് എന്ന് പറയാനാണോ? അവന്റെ കൽപ്പനാ നിർദ്ദേശം അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണം എന്ന് പറയാനാണോ? മരണം, മരണാനന്തരം ഇതെല്ലാം സത്യമാണെന്നും മനുഷ്യന്റെ വിശ്വാസ ആശയ ആദർശ കർമ്മ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് നീതിയുക്തമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന ഒരു ലോകത്തെ കുറിച്ച് പറയാനാണോ ഞങ്ങളെ വിളിച്ചത്? ഇല്ല, ഇത് കേൾക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല, ഞാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞ് പ്രവാചകനെ ആക്ഷേപിച്ച് ചീത്ത വിളിച്ച് തെറി വിളിച്ച് ആ രംഗം കലുഷിതമാക്കാൻ പണിയെടുത്ത കലാപകാരികളുടെ മുന്നിൽ ഒന്നാമനായി നിന്നവനാണ് അബൂ ലഹബ് എന്നും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ആ അബൂ ലഹബിന്റെ നാവ് മുറിച്ചില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അബൂജഹലിന്റെ പിരടി വെട്ടിയില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അബൂലഹബിന്റെ വാക്കുകൾക്കും വർത്തമാനങ്ങൾക്കും അതേ നാണയത്തിൽ ആക്ഷേപ വർത്തമാനങ്ങളും പ്രതികരണങ്ങളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നിന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുന്നിൽ സട്ടാവിൽ നിന്നുള്ള മഹിതമായ ആശയത്തെ നിരന്തരം പകർന്നു നൽകാൻ മത്സര ബുദ്ധിയോടുകൂടെ ജ്വലിച്ചു നിന്നതായാണ് ചരിത്രത്തിൽ പ്രവാചകനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മുന്നോട്ട് വച്ച ആശയം അദ്ദേഹം പ്രത്യേകമായി കൊണ്ടുവന്ന ആശയമല്ല, 14 നൂറ്റാണ്ട് മുമ്പ് കൊണ്ടുവന്ന ആശയമല്ല, കേവലം ഒരു 14 നൂറ്റാണ്ടിന്റെ മാത്രം പഴക്കമുള്ള ആശയവും ആദർശവുമല്ല. മറിച്ച് ഈ ലോകത്ത് മാനവരാശിയെ സൃഷ്ടിച്ച അന്ന് മുതൽ ആദ്യത്തെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പകർന്ന് നൽകപ്പെട്ട ആ മഹിതമായ ആശയം തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ലോകത്തോട് വർത്തമാനം പറഞ്ഞത്. ആ ആശയത്തെ സ്വാഭാവികമായും ബുദ്ധിയുള്ള ചിന്തിക്കുന്ന കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്ന ആളുകൾ ആ ആശയത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കും, ഹൃദയം തുറന്ന് സ്വാധീനിക്കും. അതെ, ആ ആശയത്തിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്കിനെ തടയിടുവാൻ വേണ്ടി എക്കാലഘട്ടത്തിലും ഇരുട്ടിന്റെ ശക്തികൾ, സത്യത്തിന്റെ ശത്രുക്കൾ ഇത്തരത്തിലുള്ള പുകമറകൾ സൃഷ്ടിച്ചിട്ടുണ്ട്, ഇത്തരം നെറികെട്ട തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ആ നെറികെട്ട തന്ത്രങ്ങളുടെ ഭാഗമാണ് ആക്ഷേപങ്ങളും ഇതുപോലുള്ള നിന്ദിത പ്രയോഗങ്ങളും പ്രസ്താവനകളും എന്ന് അടിവരയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഉണ്ടാക്കിയ മാറ്റം, അദ്ദേഹം ഉണ്ടാക്കിയ അത്ര മാറ്റം ലോകത്തെ ചരിത്രത്തിൽ മറ്റേത് ചരിത്ര പുരുഷനാണ് ഇത്രമേൽ മാറ്റങ്ങൾക്ക് തിരികൊളുത്തിയത്. മാറ്റത്തിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നവയുഗ ശില്പിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അർത്ഥത്തിലുമുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ അധമാവസ്ഥയിൽ കിടന്നിരുന്ന ഒരു ജനതയെ എല്ലാ അർത്ഥത്തിലുമുള്ള നന്മയിലേക്ക്, ലോകത്തെ നന്മയിലേക്ക് വഴി നടത്തിയ മഹാപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാഹിലിയ കാലഘട്ടം അഥവാ അന്ധകാര കാലഘട്ടം, എല്ലാ അർത്ഥത്തിലുള്ള വിശ്വാസ ആചാര അനുഷ്ഠാന ധാർമ്മിക സദാചാര മൂല്യ തകർച്ചകൾ കൊണ്ട് ഇരുട്ടിലാണ്ട് കിടന്നിരുന്ന ഒരു ലോകം, ഒരു ജനത, ജാഹിലിയ കാലം, ഡാർക്ക് ഏജ് എന്നെല്ലാം ആളുകൾ എടുത്തു പറഞ്ഞ ഒരു കാലം, അത്തരം ഒരു അവസ്ഥയിൽ നിന്നാണ് അതെ നന്മകളിൽ മത്സരിക്കുന്ന ഒരു ഉത്തമ തലമുറയെ കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി തൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാ എന്ന ഉന്നതമായ ശ്രേണിയിലേക്ക് ഈ സമൂഹത്തെയാണ്, ആ തലമുറയെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിക്കൊണ്ടുവന്നത്. അതിന് അടിസ്ഥാനപരമായി അവരുടെ ഹൃദയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു നൽകിയത് അതെ വതുഅ്മിനൂന ബില്ലാ, സത്താവും സംരക്ഷകനുമായ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ കുറിച്ചുള്ള ആഴത്തിലുള്ള വിശ്വാസം, ശുദ്ധ ഏകദൈവാരാധന ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് തിരികൊളുത്തിയത്. നവയുഗ നവയുഗ ശില്പിയുടെ ശ്രദ്ധേയമായ ഇടപെടലായി നമുക്ക് കാണാൻ കഴിയുന്നത് അടിസ്ഥാനപരമായ മാറ്റം മനസ്സിന്റെ മാറ്റമാണ്. മനസ്സിൽ മാറ്റമുണ്ടാകണമെങ്കിൽ അവിടെ സട്ടാവിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ബോധവും ബോധ്യവും ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുകയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കി, പഴയ കാലം, ജാഹിലിയ കാലം,
ഗോത്രാധിപത്യത്തിന്റെ സകല സകല തോന്നിവാസങ്ങളും സകല 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 പുഴുക്കുത്തുകളും നിറഞ്ഞു നിന്ന ഒരു കാലം, ഉയർന്ന ഗോത്രത്തിലെ അംഗങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന ലഭിച്ചിരുന്ന കാലം, കീഴാള ഗോത്രത്തിൽപ്പെട്ട ആളുകൾ അവഗണിക്കപ്പെട്ടിരുന്ന കാലം, ഉയർന്ന ഗോത്രത്തിലുള്ള ആളുകൾക്ക് അധികാരവും സൗകര്യങ്ങളും സ്വാധീനവും നിലനിന്നിരുന്നൊരു കാലം, ഗോത്ര വൈരത്തിന്റെ പേരിൽ പതിറ്റാണ്ടുകൾ അല്ല വർഷങ്ങൾ ഒരുപാട് പരസ്പരം വെട്ടുകയും കുത്തുകയും കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്ത് അതിന്റെ പേരിലുള്ള വീരചരിതങ്ങൾ എഴുതി കവിത എഴുതി അത് ആലപിച്ച് ആവേശവും ഹരവും കൊണ്ടിരുന്ന ഒരു കാലം. അവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമുണ്ടാകുന്നത്. കുല്ലുക്കും മിൻ ആദം, ആദം മിൻ തുറാബ് എന്ന ശ്രദ്ധേയമായ വർത്തമാനത്തിലൂടെ മാറ്റത്തിന് തിരികൊളുത്തുകയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കീഴാള ഗോത്രമാകട്ടെ ഉയർന്ന ഗോത്രത്തിൽപ്പെട്ടവനാകട്ടെ, നിങ്ങളേവരും പച്ചയായ മനുഷ്യരാണ് എന്നും നിങ്ങളുടെ പിതാവ് ആദി പിതാവായ ആദമാണെന്നും ആദമാകട്ടെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണെന്നും ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട പച്ചയായ മനുഷ്യന്റെ വരും തലമുറകളിലെ പിൻതലമുറയിലെ അംഗങ്ങൾ മാത്രമാണ് നിങ്ങളെന്നും ഗോത്ര മഹത്മവും കൊണ്ട് സത്താവിന്റെ മുന്നിൽ ഒരാൾക്കും പ്രത്യേക പരിഗണന സാധ്യമാകില്ല എന്നും മറിച്ച് നിങ്ങളുടെ വിശ്വാസത്തിലധിഷ്ഠിതമായ ജീവിത നിഷ്ഠയാണ്, ജീവിതത്തെ പരിവർത്തിപ്പിക്കലാണ് അതിന് പരിഹാരമെന്ന് ലോകത്തെ പരിചയപ്പെടുത്തുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത മാറ്റത്തിന് തിരികൊളുത്തി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉയർന്ന ഗോത്രാംഗമായിരുന്ന അതെ അലി റളിയല്ലാഹു അൻഹുവിന്റെയും കീഴാള ഗോത്രാംഗമായിരുന്ന അമ്മാറിന്റെയും ഹൃദയത്തെ ചേർത്തു വച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ അടിമ ഉടമ ബന്ധം ഒരു വല്ലാതെ വഷളായി കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു അന്ന്. അടിമയെ ഒരാൾ അടിച്ചാൽ, ഒരാൾ ചവിട്ടിയാൽ, അവന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് കടാരയിട്ട് കുത്തിയിറക്കിയാൽ, യജമാനൻ അങ്ങനെ ചെയ്യുന്ന ക്രൂര വിനോദത്തിൽ ആവേശം കൊണ്ട് ചെയ്യുമ്പോ അത് ആരെങ്കിലും കണ്ട് നീ എന്തിനാണ് നിന്റെ അടിമയെ അടിക്കുന്നത്, നീ എന്തിനാണ് നിന്റെ അടിമയുടെ നെഞ്ചത്ത് കയറി ചവിട്ടുന്നത്, നീ എന്തിനാണ് നിന്റെ അടിമയെ കൊല്ലുന്നത് എന്ന് ഒരാൾ ചോദിച്ചാൽ ആ ചോദിച്ചവന് ഭ്രാന്താണ് എന്ന് ധരിച്ചിരുന്നൊരു കാലം, ആ ചോദിക്കുന്നു എങ്കിൽ അവനെന്തോ മാനസികമായ തകരാറുണ്ട് എന്ന് കരുതിയിരുന്ന ഒരു കാലത്താണ് അടിമയായ ബിലാൽ ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിനെയും സമൂഹത്തിൽ അന്ന് ഉടമയുടെ തലത്തിൽ ജ്വലിച്ചു നിന്ന അല്ലെങ്കിൽ അടിമയല്ലാതിരുന്ന സമ്പന്നനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഹൃദയത്തെ ചേർത്തു വച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒടുവിൽ അടിമയായ ബിലാൽ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാകുമ്പോ ആ അടിമയെ എനിക്ക് തരൂ, ഞാൻ എത്ര പണം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻ ബിലാലിന്റെ ഉടമകളെ സമീപിക്കുന്ന രംഗം ചരിത്രത്തിൽ കാണാം. അവര് പറഞ്ഞ വില കൊടുത്ത് ബിലാലിനെ വാങ്ങിച്ച് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ബിലാലിനെ സ്വാതന്ത്ര്യം നൽകാൻ, എന്റെ ബിലാലിനെ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, എന്റെ ബിലാലിനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ ഞാൻ അവരോട് എത്ര പണം വേണം എന്ന് ചോദിച്ചു. അവർ എത്ര പണം ആവശ്യപ്പെട്ടാലും എത്രമേൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും എന്റെ ബിലാലിന് വേണ്ടി ഞാൻ കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ആ അബൂബക്കറിന്റെ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തിയത് മുഹമ്മദ് എന്ന നവയുഗ ശില്പിയാണ് എന്ന മഹാപ്രവാചകനാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അടിമയുടെ ഉടമയുടെ ഹൃദയങ്ങളെ ചേർത്തു വച്ച് വല്ലാത്ത മാനവ സഹോദരത്തിന്റെ മഹിതമായ കാഴ്ചകളെ ലോകത്തിന് പകർന്നു നൽകിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കാണാതെ പോകരുത്, നമ്മൾ വായിക്കാതെ പോകരുത്, നമ്മൾ അറിയാതെ പോകരുത്. പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം അന്ന് വല്ലാതെ ഉണ്ടായിരുന്നു. പാവപ്പെട്ടവന് ഒരു നിലയും വിലയും ഇല്ലാതിരുന്ന കാലം, പണക്കാരന് വേണ്ടി ആരും എന്തും ചെയ്തിരുന്ന ഒരു കാലം. അവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പണക്കാരനായ ഉമറിനെയും പണിക്കാരനായ ഉമൈറിനെയും ആ ഹൃദയങ്ങളെ ചേർത്തു വച്ച് പണക്കാരന്റെയും പണിക്കാരന്റെയും മുതലാളിയുടെയും തൊഴിലാളിയുടെയും ഹൃദയത്തെ ചേർത്തിണക്കി മാനവ സഹോദരത്തിന്റെ സുന്ദരമായ ഒരു ചിത്രത്തെ ലോകത്തിന്റെ മുന്നിൽ പകർന്നു കാണിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയുടെ ജീവിതത്തെ നമ്മൾ വായിക്കാതെ പോകരുത്, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ നാം വിസ്മരിച്ചു പോകരുത് സഹോദരങ്ങളെ. അതെ ദേശീയത തലക്ക് പിടിച്ചിരുന്ന കാലം, അതെ
അറബികൾ എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ആവേശമായിരുന്നു. അവരുടെ കവിതകളിൽ, അവരുടെ ഗദ്യങ്ങളിൽ, അവരുടെ ഷേറുകളിൽ, അവരുടെ നസറുകളിൽ അത് വല്ലാതെ ജ്വലിച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. അനറബികളെ വളരെ പുച്ഛത്തോട് നോക്കിയിരുന്ന അവർക്കിടയിലേക്കാണ് സൽമാനിൽ ഫാരിസി എന്ന അതേ ശ്രദ്ധേയനായ അറബ്യൻ നാട്ടിന്റെ പുറത്തു നിന്നുള്ള ആൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ സൽമാനിൽ ഫാരിസിയുടെയും അതോടൊപ്പം തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തെയും, അറബിയായ ഉസ്മാനിനെയും അനറബിയായ അതേ സൽമാനിൽ ഫാരിസിയുടെയും ഹൃദയത്തെ ചേർത്തിണക്കി മാനവ സഹോദരത്തിന്റെ സുന്ദരമായ ചിത്രത്തെ ലോകത്തിന്റെ മുന്നിൽ പകർന്നു നൽകുകയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ജാഹിലിയ കാലഘട്ടത്തിന്റെ ഗോത്രവൈരത്തിൽ നിന്നും എല്ലാ അർത്ഥത്തിലും ഉടമാധിപത്യത്തിൽ നിന്നും എല്ലാ അർത്ഥത്തിലുള്ള അധികാരദാർഢ്യത്തിൽ നിന്നും എല്ലാ അർത്ഥത്തിലുള്ള ദേശീയതയുടെ മോശം നിലപാടുകളിൽ നിന്നും മാറി മാനവ സഹോദരത്തിന്റെ മഹിതമായ ആശയാദർശ തലങ്ങളെ ജനമനസ്സുകളിലും ദുഷണകളിലും പകർന്നു നൽകി ഏകോദര സഹോദരങ്ങൾ എങ്ങനെയാകണം, മനുഷ്യരേവരും ഏകോദര സഹോദരങ്ങളാണ് എന്ന് പറയുക മാത്രമല്ല അതിനനുസരിച്ചൊരു വലിയ തലമുറയെ വാർത്തെടുത്ത് ലോകത്തിന്റെ മുന്നിൽ ലോകാവസാനം വരേക്കുമുള്ള ഉന്നതമായ ഒരു മാതൃകാ സമൂഹത്തെ പരിചയപ്പെടുത്തി തന്റെ ജനതയാണിത് എന്ന് അഭിമാനത്തോടെ ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എന്ന് നമ്മൾ മറന്നു പോകരുത്, എന്ന് നമ്മൾ വിസ്മരിച്ചു പോകരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹം ഉണ്ടാക്കിയ ഈ മാറ്റത്തെക്കുറിച്ചാണ് ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള അതേ ശ്രദ്ധേയരായ ബുദ്ധിജീവികൾ ചിന്തകന്മാർ പറഞ്ഞത്. എങ്ങനെയാണ് മുഹമ്മദ് ഈ നിസാര പ്രശ്നങ്ങളുടെ പേരിൽ പരസ്പരം യുദ്ധം ചെയ്തിരുന്ന ഒരൊട്ടകം ഒരു ഗോത്രത്തിൽ പോയി വെള്ളം കുടിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന തനിക്കാടന്മാരായ യുദ്ധക്കൊതിയന്മാരായ ഈ ജനതയെ എങ്ങനെയാണ് മുഹമ്മദ് ഇത്രമേൽ പരിവർത്തിപ്പിച്ചെടുത്തത്? അവരെ എങ്ങനെയാണ് ഒരു ചരടിൽ കോർത്ത മുത്തുമണികൾ പോലെ ഇത്രമേൽ സുന്ദരമായ മാനവ സഹോദരത്തിന്റെ തലങ്ങളിലേക്ക് ഈ ജനതയെ എങ്ങനെയാണ് മുഹമ്മദ് വാർത്തെടുത്തത്? അത്ഭുതമാണിത്, ഇത് അത്ഭുതം തന്നെയാണ് എന്ന് ബുദ്ധിയുള്ള വിവേകമതികൾ ലോകത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞത് അതേ ഈ മാറ്റമാണ്. ഈ മാറ്റത്തെയാണ് അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിയാതെ പോകരുത്. പെൺകുഞ്ഞുങ്ങൾ പിറന്നാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാലം പെൺകുഞ്ഞാണ് പിറന്നത് എന്ന് ലോകത്തോട് പറയുന്നത് അപമാനമായി കണ്ടിരുന്ന ഒരു കാലത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം. ജാഹിലിയ കാലഘട്ടത്തിന്റെ ഡാർക്ക് ഏജിന്റെ വല്ലാത്തൊരു ദുരന്തമായിരുന്നു അത്. പെൺകുഞ്ഞിന് പിറക്കുന്നത് അപമാനമായി കാണുക, പിറന്ന പെൺകുട്ടിയെ ജീവനോടെ മണ്ണിൽ കുഴിച്ചു മൂടുക, അതിൽ ഒരു മനസാക്ഷി കുത്തും ഇല്ലാതിരുന്ന ഒരു കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുട്ടികൾക്ക് വേണ്ടി തലയുയർത്തി നിന്ന് സംസാരിച്ചു. അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടി ഇത്രമേൽ നെഞ്ചു വിരിച്ചു ലോകത്തിന്റെ മുന്നിൽ സംസാരിച്ച ഒരു നവയുഗ ശില്പിയെ, ഒരു മഹാപ്രവാചകനെ, ഒരു മഹാവ്യക്തിത്വത്തെ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതേ വഇലൽ മൗഊദത്തു സുഇലത്, ഇതേപോലെ പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുടിച്ചു മൂടുന്നവർ ആരാണെങ്കിലും അവർ നാളെ ശക്തമായ സത്താവിന്റെ വിചാരണയെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ശക്തമായ താക്കീത് നൽകിയെന്ന് മാത്രമല്ല പെൺകുഞ്ഞുങ്ങളെ ജീവനോട് അറുവല ചെയ്യുക എന്ന തിന്മക്കെതിരെ ശബ്ദിക്കുകയും അതിശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി മുന്നിൽ നിൽക്കുകയും ചെയ്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺകുഞ്ഞ് പിറന്നു എന്ന വാർത്ത കേട്ടാൽ അപമാന ഭാരം കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തു വരാതെ ജനലും വാതലും അടച്ച് തലയിൽ മുണ്ടിട്ട് വീട്ടിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരു കാലത്ത് നിന്ന് മാറി വിശുദ്ധ ഖുർആന്റെ വരികളെടുത്ത് മുഹമ്മദ് നബി സംസാരിച്ചു. വഇദാ ബുശ്ര അഹദുകും ബിൽ ഉൻതാ, പെൺകുഞ്ഞിന്റെ ജനനത്തെ കുറിച്ചുള്ള വാർത്ത അത് സന്തോഷ വർത്തമാനമാണ് എന്ന്, പെൺകുഞ്ഞിന്റെ പിറവി ഒരു സന്തോഷ വർത്തമാനമാണെന്ന് ലോകത്തോട് ആദ്യമായി സംസാരിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നവയുഗ ശില്പിയാണ്, ഈ മഹാപ്രവാചകനാണ് എന്ന് നമ്മൾ അറിയണം. അത് പറയുക മാത്രമല്ല, തന്റെ പെൺകുട്ടിയെ, തന്റെ മകളെ ഫാത്തിമ റളിയല്ലാഹു അൻഹായെ തന്നിലേക്ക് ചേർത്തു പിടിച്ച് ഇതെന്റെ മകളാണ് എനിക്കേറെ ഇഷ്ടമാണ്, എന്റെ പൊന്നുമോളെ, എന്റെ കരളിന്റെ കഷ്ണമാണ് എന്റെ മകൾ, ഞാൻ ചിരിക്കുന്നത് പോലെയാണ് എന്റെ മോളിന്റെ ചിരി പോലും, ഞാൻ നടക്കുന്നത് പോലെയാണ് എന്റെ മകളുടെ നടത്തം പോലും,
ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് തന്റെ മകൾ ഫാത്തിമയുടെ ചെവിയിലാണ് ഒരു രഹസ്യം മന്ത്രിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. യാത്രകൾ കടിഞ്ഞ് മദീനയിലെത്തുന്ന പിതാവ് മുഹമ്മദ് നബി ആദ്യം സന്ദർശിക്കുക തന്റെ മകളുടെ വീടായിരുന്നു. അവരുടെ സുഖവിവരങ്ങളും ക്ഷേമൈശ്വര്യങ്ങളും ആയിരുന്നു ആ പിതാവ് അന്വേഷിച്ചിരുന്നത്. ഒരു പിതാവ് എങ്ങനെയാകണമെന്നും പെൺകുട്ടികളെ എങ്ങനെ എത്രമാത്രം ചേർത്ത് പിടിച്ച് സംരക്ഷിക്കണമെന്നും ലോകത്തിന് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഒരു പിതാവിനെ, ഒരു നവയുഗ ശില്പിയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലല്ലാതെ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? നിങ്ങൾ നോക്കി, ഇപ്പോഴും പെൺകുഞ്ഞ്, അതെ ഗർഭസ്ഥ ശിശു, അത് പെൺഭ്രൂണമാണെങ്കിൽ കൊല്ലാൻ മത്സരിക്കുന്ന കാലമാണ് ഇന്നിന്റെ കാലം. ഇന്ത്യയിൽ ശരാശരി ഒരു വർഷം അതെ ലക്ഷക്കണക്കിന്, ലോകത്ത് 2.5 2.5 ലക്ഷം ഭ്രൂണഹത്യകൾ നടക്കുന്നുണ്ട് എന്നാണ് ഒരു ദിവസം ലോകത്ത്. അത്രമേൽ കൊടും ക്രൂരതകളാണ് മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ സ്കാൾഷൽ എന്ന ഒരു വളഞ്ഞ കത്രിക മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് കടത്തിവെച്ച് ആ കുഞ്ഞിന്റെ കൈയും കാലും മുഖവും മൂക്കും നാക്കും എന്ന് തുടങ്ങി കഷ്ണം കഷ്ണമാക്കി നുറുക്കിയെടുത്ത് ചൊരണ്ടി മാന്തി പുറത്തെടുക്കുന്ന അതിക്രൂരമായ നടപടിക്രമത്തിനെയാണ് DNC എന്ന് പറയുക. ഇനി കുഞ്ഞങ്ങാനം ഒരല്പം വളർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, തലയോട്ടിക്ക് കനം വന്നിട്ടുണ്ടെങ്കിൽ മാതാക്കളുടെ ഗർഭാശയത്തിൽ വെച്ച് കുഞ്ഞിന്റെ തലയോട്ടി അടിച്ചു പൊട്ടിച്ച് ചൊരണ്ടി മാന്തിയെടുക്കുന്ന കണ്ണു ചോരല്ലാത്ത കൊടും ക്രൂരതയുടെ പേരാണ് DNE എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചു, അതെ പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുന്നതാണെങ്കിലും പെൺകുഞ്ഞുങ്ങളുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് അറുകൊല ചെയ്യുന്ന നടപടിക്രമമാണെങ്കിലും 14 നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് നബി വർത്തമാനം പറഞ്ഞു വിശുദ്ധ ഖുർആന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട്. നിങ്ങൾ കൊന്നുപോകരുത് നിങ്ങളുടെ മക്കളെ, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, അതെ കേവലമായ ഭൗതിക താല്പര്യത്തിന് വേണ്ടി, വേറെന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പൊന്നുമക്കളെ നിങ്ങൾ കൊല്ലരുതേ, നിങ്ങൾ ചെയ്യുന്നത് കൊടിയ അപരാധമാണെന്ന് പറഞ്ഞ് സംസാരിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കെങ്ങനെ മറക്കാൻ കഴിയും? മാതാവിന്റെ ഗർഭാശയത്തിൽ ഘട്ടം ഘട്ടമായ വളർച്ച പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇളം പൈതലിന് വേണ്ടി സംസാരിച്ച ഒരു പ്രവാചകനുണ്ടെങ്കിൽ, ഇളം പൈതലിന് വേണ്ടി സംസാരിച്ച ഒരു നവോത്ഥാന നായകനുണ്ടെങ്കിൽ, ഇളം പൈതലിന് വേണ്ടി സംസാരിച്ച ഒരു നവയുഗ ശില്പിയുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് നമ്മൾ മറക്കരുത് എന്ന് നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് വല്ലാത്ത മാറ്റത്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരികൊളുത്തിയത്. ഈ മഹിതമായ ആശയത്തെ പകർന്നു നൽകിയ പ്രവാചക അനുചരന്മാർ തങ്ങളുടെ പെൺമക്കളെ ജീവന്റെ ജീവനായി സ്നേഹിച്ചു. ഒരാൾക്ക് പെൺകുട്ടികൾ ഉണ്ടാവുകയും അവൾക്ക് വിദ്യാഭ്യാസം നൽകുകയും അവൾക്ക് സംസ്കാരം പകർന്നു നൽകുകയും സ്നേഹത്തോടെ സംരക്ഷിച്ച് ലാളിച്ച് അവളെ വളർത്തിയെടുക്കുകയും ചെയ്താൽ അവർക്ക് പുണ്യമുണ്ട് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെൺമക്കളെ ജീവന്റെ ജീവനായി. അന്നത്തെ പ്രവാചക അനുചരന്മാർ ചേർത്തു വിളിച്ച രംഗമാണ് ഉമറിന്റെ മകളായ ഹഫ്സയെ നമുക്ക് കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മകളായ ആയിഷ റളിയല്ലാഹു അൻഹയെ നമുക്ക് കാണാം. ഇങ്ങനെ എത്ര പിതാക്കന്മാർ പ്രവാചകന്റെ വർത്തമാനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ മക്കളെ ചേർത്ത് പിടിച്ച് പെൺകുട്ടികളെ എത്രമേൽ ആദരവോടെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ സംരക്ഷിക്കണമെന്ന് ലോകത്തിന്റെ മുന്നിൽ അവർ ജീവിച്ചു കാണിച്ചു. ഈ ഒരു മാറ്റത്തിന് തിരികൊളുത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റാരാണ്? സഹോദരങ്ങളെ, നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്ത്രീ വിരോധിയായി പെൺവിരോധിയായി സ്ത്രീകളുടെ അവകാശത്തെ ചെവിട്ടി മെതിച്ചവനായി നിരന്തരം ചില ആളുകൾ പരിഹസിക്കുകയും ഇകഴ്ത്തുകയും അതെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെണ്ണിനെ സംരക്ഷിച്ചതുപോലെ, സ്ത്രീ സമൂഹത്തെ ആദരിച്ചതുപോലെ, അവരെ സംരക്ഷിച്ചതുപോലെ, അവരെ ചേർത്ത് നിർത്തിയതുപോലെ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ, ലോകം കണ്ട ഏതെങ്കിലും ഒരു ചരിത്ര പുരുഷന്റെ പേര് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിച്ചതുപോലെ സ്ത്രീ സമൂഹത്തെ പരിഗണിച്ച സംരക്ഷിച്ച ഒരു വ്യക്തിത്വത്തെ ഒരിക്കലുമില്ല.
ജനിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട കാലത്ത് പെണ്ണിന് ജനിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ശബ്ദിച്ചവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിക്കാനുള്ള അവകാശം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലത്ത് പെൺകുഞ്ഞിന് ആൺകുട്ടികളെ പോലെ തന്നെ ജനിക്കാനും ജീവിക്കുവാനുമുള്ള അവകാശമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കി എത്ര 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 സംഭവങ്ങളെ ചരിത്രത്തിൽ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിവാഹം അവളുടെ അനുവാദം വേണം പെൺകുട്ടിയുടെ. പണ്ടൊക്കെ വിവാഹത്തിന് പെൺകുട്ടിയുടെ അനുവാദത്തിന് ഒരു പ്രസക്തിയുമില്ല. അവർക്ക് തോന്നുന്ന രീതിയിൽ ആളുകൾക്ക് അവരുടെ ഗോത്രത്തിലെ അംഗങ്ങൾ നിശ്ചയിക്കും, കെട്ടിക്കൊടുക്കും. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണിന്റെ അനുവാദം വാങ്ങിക്കണം. അവൾ കന്യകയാണെങ്കിൽ അവളുടെ മൗനം സമ്മതമായി കരുതണം. അവൾ വിധവയാണെങ്കിൽ, വിവാഹമോചിതയാണെങ്കിൽ അവൾ പ്രത്യേകം പറയണം ഇഷ്ടമാണോ ഇല്ലയോ എന്ന്, നേർക്കുനേരെ വാക്കാൽ പറയണമെന്ന്. മുഹമ്മദ് നബിയുടെ മുന്നിൽ ഒരു ഒരു പെൺകുട്ടി സങ്കടവും പരാതിയുമായി വന്നു. എന്താണ് പരാതി? പ്രവാചകരെ, എന്റെ പിതാവ് എന്റെ അനുവാദം ചോദിക്കാതെ എന്നൊരാൾക്ക് കെട്ടിക്കൊടുത്തിരിക്കുന്നു. എന്റെ അനുവാദം എന്റെ പിതാവ് ചോദിച്ചിട്ടില്ല. എന്താണ് പെണ്ണിന്റെ അവകാശത്തെക്കുറിച്ച് എന്റെ സമ്മതം ചോദിക്കാതെയുള്ള ഈ നിലപാട്, എന്നെ അവഗണിച്ചുകൊണ്ടുള്ള ഈ നിലപാട്? ഇസ്ലാം പഠിപ്പിച്ചതാണോ? അത്തരം ഒരു നിലപാടാണോ പ്രവാചകനുള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ വിവാഹം കരാർ റദ്ദ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുകയാണ്. പെൺകുട്ടി പറഞ്ഞു, പ്രവാചകരെ, ഇല്ല, എനിക്ക് വേണ്ടി നിശ്ചയിച്ച ആ ഭർത്താവിനെ, എന്റെ വരനെ എനിക്കിഷ്ടം തന്നെയാണ്. അദ്ദേഹവുമായി കുടുംബജീവിതം നയിക്കാനും എനിക്കിഷ്ടമാണ്. പക്ഷേ ഒരു പെണ്ണ് എന്ന നിലയിൽ, ഒരു മകൾ എന്ന നിലയിൽ എനിക്ക് അവകാശമുണ്ട് എന്ന് ലോകമറിയാൻ, പെണ്ണിന്റെ അവകാശത്തെ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ലോകം മനസ്സിലാക്കാൻ, പെണ്ണിന്റെ അനുവാദത്തിന് ഇസ്ലാം മുന്തിയ പരിഗണന നൽകുന്നുണ്ട്. മുഹമ്മദ് നബി ഒന്നാമതായി ആ പരിഗണന നൽകുന്നുണ്ട് എന്ന് ലോകം തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്റെ ഈ പരാതിയും ചോദ്യവും. എനിക്കിഷ്ടമാണ് എന്റെ വരനെ, പക്ഷേ പിതാവ് മകളോട് അനുവാദം ചോദിക്കണമെന്നത് ഇസ്ലാം ആ രംഗത്ത് പറഞ്ഞ വർത്തമാനമായി ലോകം കേൾക്കാനും അറിയാനുമെന്നാണ് ആ പെൺകുട്ടിയുടെ വർത്തമാനം. വിവാഹത്തിന് സമ്മതം ചോദിക്കണമെന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകൻ, വിവാഹമൂല്യം പെണ്ണിന് നൽകണമെന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകൻ, സ്ത്രീകളിൽ നിന്ന് സ്ത്രീധനം ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത് അല്ലേ? എന്തെല്ലാം സ്ത്രീധനവുമായി ബന്ധപ്പെട്ട എത്രയെത്ര ഗ്യാസ് കുറ്റികൾ പൊട്ടിത്തെറിച്ച രംഗങ്ങൾ നമ്മൾ കാണുന്നു. ഉഗ്രവിഷമുള്ള പാമ്പിനെ കിടപ്പറയിൽ നിയോഗിച്ച് കൊത്തിക്കൊല്ലുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നു. കടുത്തറുത്തു കൊല്ലുന്ന രംഗങ്ങൾ കാണുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെണ്ണിന്റെ പണം ഇങ്ങോട്ട് വാങ്ങിക്കുകയല്ല, നിങ്ങൾ മനസംതൃപ്തിയോടുകൂടെ വരൻ, ഭർത്താവ് ആണ് പുരുഷൻ പെണ്ണിന് സ്ത്രീക്ക് അങ്ങോട്ട് വിവാഹ മൂല്യം നൽകണമെന്ന് പഠിപ്പിച്ച ഒരു മഹാപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പെണ്ണിന്റെ അവകാശമാണെന്നും ആ കൊടുത്ത വിവാഹ മൂല്യത്തിൽ നിന്ന് ഒരു നയാ പൈസ അവളുടെ അനുവാദമല്ലാതെ എടുക്കാനോ ഉപയോഗിക്കുവാനുള്ള അധികാരം ഭർത്താവിനില്ലെന്നും പഠിപ്പിച്ച ഒരു മതം, ഒരു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ നമ്മൾ വിസ്മരിച്ചു പോകരുത്, ആ പ്രവാചകനെ നമ്മൾ മറന്നുപോകരുത്. ഈ പ്രവാചകൻ സ്ത്രീ സമൂഹത്തിന്റെ സംരക്ഷകനാണോ, അതല്ല സ്ത്രീകളുടെ അവകാശത്തെ ചോദ്യം ചെയ്തവനാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു സ്ത്രീകൾക്ക് വിവാഹമോചനത്തിനുള്ള അവകാശമുണ്ട് എന്ന്. പുരുഷന് തൊലാഖ് പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം. അതേസമയം സ്ത്രീകൾക്ക് തന്റെ ഭർത്താവുമായി യോജിച്ചു പോവാൻ കഴിയില്ല എങ്കിൽ, അതിന് കൃത്യമായ കാരണങ്ങൾ ഉണ്ട് എങ്കിൽ, ഭാര്യയ്ക്ക് ഭർത്താവിന് അങ്ങോട്ട് വിവാഹമോചനം ചെയ്യുവാനുള്ള അധികാരവും അവകാശവും നൽകുന്ന ലോകത്തെ ഒരേ ഒരു മതഗ്രന്ഥം, ഒരേ ഒരു പ്രവാചകൻ, അത് വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് എന്ന സത്യത്തെ നമ്മൾ അറിയേണ്ടതില്ലേ സഹോദരങ്ങളെ? എന്ന സാങ്കേതിക പ്രയോഗങ്ങളിലൂടെ തന്റെ ഭർത്താവുമായി യോജിച്ച് കഴിയില്ല, പോവില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ഇടപെടാനുള്ള അവകാശവും അധികാരവും നൽകിയ മഹാപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിന്റെ അവകാശത്തിന് വേണ്ടി നിലയുറപ്പിച്ചവനോ പ്രവാചകൻ? അതല്ല, പെണ്ണിന്റെ അവകാശങ്ങളെ ധ്വംസിച്ചവനോ പ്രവാചകൻ? അന്വേഷിക്കേണ്ടതില്ല നമ്മൾ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പിന്നാലെ പോകേണ്ടവരാണോ നമ്മൾ? ഒരിക്കലുമല്ല. ബുദ്ധിയും വിവേകവും അറിവും നമുക്കില്ലേ? നമ്മൾ പഠിക്കേണ്ടതില്ലേ? നമ്മൾ വായിക്കേണ്ടതില്ലേ? നമ്മൾ അന്വേഷിക്കേണ്ടതില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നിങ്ങൾ അറിയണം. സ്വത്തവകാശം വിശുദ്ധ ഖുർആൻ സംസാരിച്ചു.
പെണ്ണിന് സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു മതം. 1870 മാരീഡ് വുമൺ പ്രോപ്പർട്ടീസ് ആക്ട് പ്രകാരം ബ്രിട്ടനിൽ സ്ത്രീക്ക് സ്വത്തവകാശത്തിനുള്ള അധികാരം അവകാശം ലഭിക്കുന്നത്. 1848 ന്യൂയോർക്കിൽ അതെ പെണ്ണിന് സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശമുണ്ടാകുന്നത്. അതേസമയം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് മുഹമ്മദ് നബി സംസാരിക്കുന്നത്. നാലാം അധ്യായം സ്ത്രീകൾ എന്ന അധ്യായത്തിലെ 32-ാമത്തെ വചനം. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സ്ത്രീകൾ എന്നാണ് പേര്. സ്ത്രീകൾ എന്നാണ് അധ്യായത്തിന്റെ പേര്. നിസാ എന്ന് ലോകത്തെ ഏത് മതഗ്രന്ഥം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ, സ്ത്രീകൾ എന്ന പേരിലുള്ള ഒരു അധ്യായമുള്ള ഒരു മതഗ്രന്ഥവുമില്ല വിശുദ്ധ ഖുർആൻ അല്ലാതെ. ആ വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറ നിസായിലെ 32-ാമത്തെ വചനത്തിൽ പെണ്ണിന് സ്വത്ത് സമ്പാദിക്കുവാനുള്ള അധികാരവും അവകാശവും ഉണ്ട് എന്ന് അന്ധകാരകാലത്തിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശബ്ദിച്ച സംസാരിച്ചവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം നവയുഗ ശില്പിയല്ലാതെ മറ്റാരാണ്? ചരിത്രത്തിൽ വല്ലാത്ത മാറ്റത്തിന് തിരികൊളുത്തിയവനല്ലാതെ മറ്റാരാണ് സഹോദരങ്ങളെ? മറ്റാരാണ് സഹോദരങ്ങളെ? എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നു, അദ്ദേഹം സ്ത്രീകളുടെ അവകാശത്തെ ധ്വംസിച്ചവനാണ് എന്ന്. ഒരിക്കലുമല്ല, സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി ശബ്ദിച്ച ശ്രദ്ധേയനായ, അതിന് തുടക്കം കുറിച്ച ഒരേ ഒരു മഹാരഥനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിന് അനന്തരാവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലം. ഇന്ത്യ മഹാരാജ്യത്തിൽ പോലും അതെ, ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് പോലും അനന്തരാവകാശം കിട്ടിയിരുന്നില്ല. നിയമങ്ങളില്ല, വകുപ്പുകളില്ല. അതേപോലെ തന്നെ ജാഹിലിയ കാലവും അങ്ങനെ തന്നെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ അക്കാലഘട്ടത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. അവിടെയാണ് അതെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, മകളെ സംബന്ധിച്ചിടത്തോളം, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, അവൾ മാതാവാണെങ്കിൽ, അവൾ ഭാര്യയാണെങ്കിൽ, അവൾ മകളാണെങ്കിൽ, അവൾ സഹോദരിയാണെങ്കിൽ, അവൾക്ക് അനന്തരാവകാശമുണ്ട് എന്ന് പഠിപ്പിച്ച ലോകത്തെ ഒരേ ഒരു വേദഗ്രന്ഥം, ഒരേ ഒരു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നീതിയുക്തമായ നിലപാടുകൾ സ്വീകരിക്കാനും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇസ്ലാം നിശ്ചയിച്ച പരിധികൾക്കകത്തു നിന്നുകൊണ്ട് ജ്വലിച്ചു നിൽക്കുവാനുമുള്ള അധികാരവും അവകാശവും എല്ലാം പെണ്ണിന് അനുവദിച്ചു നൽകിയ സട്ടാവായ പ്രവാചകന്റെ, സട്ടാവായ റബ്ബിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ പെണ്ണിന് സട്ടാവായ ഉടയവൻ അർഹമായ പരിഗണന നൽകി. ആ പരിഗണനയെ ലോകത്തിന്റെ മുന്നിൽ അക്കമിട്ട് പറയുകയും അവൾക്കുള്ള അവകാശത്തെ കുറിച്ച് എണ്ണി എണ്ണി ബോധ്യപ്പെടുത്തുകയും അവൾക്ക് നീതി നിഷേധിക്കപ്പെടരുത് എന്ന് ശക്തമായി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുക. നാം പറഞ്ഞു വന്നത് എല്ലാ നന്മകളുടെയും പൂർണ്ണതയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നന്മകൾക്കും തുടക്കം കുറിച്ചവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരാൾക്കും അർഹമായ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം എല്ലാ അർത്ഥത്തിലുള്ള ഇരുട്ടിൽ ആണ്ടുകടന്നപ്പോൾ ആ സകല ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്കും നന്മയിലേക്കും വഴി നടത്തിയവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിദ്യാഭ്യാസ രംഗത്ത് വല്ലാത്ത മാറ്റത്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരികൊളുത്തിയത്. മക്കക്കാരായ അറബികളുടെ കൂട്ടത്തിൽ എഴുത്തും വായനയും അറിയുന്ന ആളുകൾ വളരെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അക്കാലഘട്ടത്തിൽ എഴുതാനും വായിക്കാനും പഠിക്കുവാനും അന്വേഷിക്കുവാനും ചിന്തിക്കുവാനും ആഹ്വാനം നൽകുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദറിൽ ബന്ദികളായ ആളുകളുമായി പ്രവാചകൻ കരാറിലേർപ്പെടുന്നു, നിങ്ങൾക്ക് മോചനം നൽകാം, നിങ്ങൾ ഒരാൾ വീതം 10 ആൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കണമെന്നും. അക്കാലഘട്ടത്തിൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടാൽ അവരുടെ തലകൊയ്യും, യുദ്ധത്തിൽ പിടിക്കപ്പെട്ടാൽ അവർ അറുകല ചെയ്യപ്പെടും. അന്നത്തെ കാലം അതാണ്. അല്ലെങ്കിൽ അവർ അടിമകളാക്കപ്പെടും. അത്തരമൊരു ഘട്ടത്തിലാണ് നിങ്ങൾ എന്റെ അനുയായികൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കൂ, നിങ്ങൾക്ക് മോചനം നൽകാമെന്നുള്ള പ്രഖ്യാപനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത് എന്ന് നമ്മൾ ഓർക്കണം. വിജ്ഞാനം സമ്പാദിക്കുവാൻ വേണ്ടി മത്സരിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്തരത്തിലുള്ള വിജ്ഞാന സമ്പാദനത്തിലൂടെ സ്വർഗം സാധ്യമാകുമെന്ന് ലോകത്തെ ഓർമ്മപ്പെടുത്തുകയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അഫല യൻദുറൂന ഇല ലിബലി കൈഫ ഖുലിഖത് വഇല സമാഇ കൈഫ റുഫിഅത് വഇല ജിബാലി കൈഫ നുസിബത് വഇല അർളി കൈഫ സുതിഖത്. ഒട്ടകത്തെ കുറിച്ച്, ജന്തുജീവജാലങ്ങളെ കുറിച്ച്, ആകാശത്തെ കുറിച്ച്, ഭൂമിയെ കുറിച്ച്, പർവ്വതങ്ങളെ കുറിച്ച്,
ചുറ്റുപാടുമുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കാനും ചിന്തിക്കുവാനും ആഹ്വാനം ചെയ്ത് അവക്ക് പിന്നിലുള്ള അത്ഭുതകരമായ ഇടപെടൽ നടത്തുന്ന സട്ടാവിന്റെ മുന്നിൽ സ്വന്തത്തെ സമർപ്പിക്കണമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലിയന്ദുറിൽ ഇൻസാനം മഹുലിക്ക ഹുലിക്ക മിമ്മാ ഇൻദാഫിക്, മനുഷ്യൻ ശ്രവിക്കുന്ന ബീജഗണങ്ങളെ കുറിച്ച് വരെ ചിന്തിക്കണമെന്നും പഠിക്കണമെന്നും അതിന്റെ പിന്നിലുള്ള അത്ഭുതകരമായ ഇടപെടൽ നടത്തുന്ന സത്താവിനെ തിരിച്ചറിയണമെന്നും അവന്റെ മുന്നിൽ സ്വന്തത്തെ സമർപ്പിക്കണമെന്നും ആഴത്തിൽ ബോധ്യപ്പെടുത്തുകയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഈ ആഹ്വാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലോകത്ത് വൈദ്യശാസ്ത്ര രംഗത്ത്, അതോടൊപ്പം തന്നെ ജ്യോതിശാസ്ത്ര രംഗത്ത്, അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ശാസ്ത്ര ശാഖകളിൽ ശ്രദ്ധേയരായ വമ്പൻ ബുദ്ധിജീവികളെ നമുക്ക് കാണാൻ കഴിയും. അബൂസിനിയെ പോലെ അതെ, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായി യൂറോപ്യൻ സമൂഹം പോലും അവിസെന്നയെ എടുത്തു പറയുമ്പോ ഈ അവിസെന്ന പ്രചോദനം ഉൾക്കൊണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ നിന്നും വർത്തമാനത്തിൽ നിന്നുമാണ് എന്ന കാര്യത്തെ നമുക്ക് എങ്ങനെയാണ് വിസ്മരിക്കാനാവുക? ജാബിർ ബിൻ ഹയ്യാന സൂഫിയെ പോലെയുള്ള ചിന്തകന്മാർ ആവേശം ഉൾക്കൊണ്ടുവന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരികളിൽ നിന്നും വർത്തമാനങ്ങളിൽ നിന്നുമാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ നമുക്ക് എങ്ങനെയാണ് വിസ്മരിക്കാൻ കഴിയുക? ലോകം കണ്ട ശ്രദ്ധേയരായ ശാസ്ത്രജ്ഞന്മാരുടെ എണ്ണം എടുത്തു നോക്കുകയാണെങ്കിൽ, അവരുടെ പേരുകളിലൂടെ പരിശോധിക്കുകയാണെങ്കിൽ, അവർ സ്വീകരിച്ച ആദർശങ്ങളെ എടുത്ത് വിശകലനം ചെയ്യുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്നും വർത്തമാനങ്ങളിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ മുസ്ലിം ബുദ്ധിജീവികളെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും. അവർക്കെല്ലാം ആവേശവും പ്രചോദനവുമായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും വർത്തമാനവുമാണെന്ന സത്യത്തെ നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു തള്ളാനാവില്ല. സാമ്പത്തിക രംഗം കുത്തടിഞ്ഞ നടപടിക്രമങ്ങളായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പലിശയും കൊള്ളപ്പലിശയും കള്ളക്കച്ചവടവും ഊഹക്കച്ചവടവും എന്ന് തുടങ്ങി മനുഷ്യരെ പറ്റിക്കുക എന്നൊരു ഏർപ്പാടാവുകയും അതോടൊപ്പം തന്നെ കൊള്ളയടിക്കുക എന്നതൊരു ആവേശമായി ഉൾക്കൊണ്ടിരുന്ന ഒരു ജനതക്കിടയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. എങ്ങനെയും പണം സമ്പാദിക്കാം, എങ്ങനെയും പണം ചെലവഴിക്കാമെന്ന് ധാർഷ്ട്യത്തോടെ പോയിരുന്ന ഒരു തലമുറയുടെ നടുവിൽ തലയുയർത്തി നിന്ന് സമ്പത്ത് സട്ടാവിൻ്റെതാണ് എന്നും അതിന്റെ കൈകാര്യകർത്തൃത്വം മാത്രമാണ് മനുഷ്യനെ പടച്ചിറപ്പേൽപ്പിച്ചിട്ടുള്ളതെന്നും അതുകൊണ്ട് സമ്പാദിക്കുന്ന മാർഗം ഹലാലാകണമെന്നും വിഹിതമായ മാർഗത്തിലൂടെയോ സമ്പാദിക്കാവൂ എന്നും അതോടൊപ്പം തന്നെ വിഹിതമായ മാർഗത്തിലൂടെയോ സമ്പത്ത് ചെലവഴിക്കാവൂ എന്ന് ലോകത്തെ പഠിപ്പിച്ച് വല്ലാത്ത മാറ്റത്തിന് തിരികൊളുത്തുകയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശയിൽ ആണ്ടുകടന്നിരുന്ന ഒരു ജനതയുടെ മുന്നിൽ തലയുയർത്തി നിന്ന് അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്ന് പ്രഖ്യാപിച്ച് കച്ചവടം അനുവദിച്ച സട്ടാവ് പലിശ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും പലിശയിൽ ആണ്ടുകടന്നിരുന്ന ഒരു തലമുറയെ സമ്പൂർണമായും പരിവർത്തിപ്പിച്ചെടുത്ത് പലിശ എന്ന് കേട്ടാൽ തന്നെ അറപ്പുണ്ടാകുന്ന രീതിയിൽ പലിശയുമായിട്ടുള്ള സകല ബന്ധങ്ങളും വലിച്ചെറിഞ്ഞ് സംശുദ്ധമായ സാമ്പത്തിക ജീവിതം നയിക്കുന്ന ഒരു ഉത്തമ തലമുറയെ വാർത്തെടുത്തില്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? വൈലുലിൽ മുത്തഫഫീൻ എന്ന് തുടങ്ങുന്ന ശ്രദ്ധേയമായ വിശുദ്ധ ഖുർആന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന പഴയത് അടിയിൽ വെച്ച് പുതിയത് മാത്രം പുറത്തു വെച്ച് തൂക്കിക്കൊടുക്കുമ്പോ പഴയതും പുതിയതും തൂക്കിയെടുത്ത് പണം വാരിക്കൂട്ടുന്ന വിശ്വാസവഞ്ചനത എന്ന കച്ചവട രംഗത്തെ ഇത്തരം വിശ്വാസവഞ്ചനയുടെ നെറുകേടുകൾക്കെതിരെ ശബ്ദിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്ത് സട്ടാവ് തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധവും ബോധ്യവുമുള്ള സംശുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സംശുദ്ധമായ കച്ചവട ഇടപാടുകൾ നടത്തുന്ന ഒരു വലിയ തലമുറയെ തിരികൊളുത്താൻ വളർത്തിയെടുക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയ അത്ര മാറ്റം ഈ രംഗത്ത് മറ്റാരാണ് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ അന്വേഷിക്കണം. മക്കയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന്, അറേബ്യൻ ഉപദ്വീപിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിലാക്കി കച്ചവട രംഗവുമായി കടന്നു വന്ന മുസ്ലിങ്ങളുടെ കച്ചവട രംഗത്തെ സൂക്ഷ്മതയും ആ രംഗത്തുള്ള വിശ്വാസ്യതയും ആ രംഗത്തുള്ള നന്മയിൽ അധിഷ്ഠിതമായ നിലപാടും കണ്ടുകൊണ്ടാണ് ലോകം അത്ഭുതത്തോടെ ഇവരെ ഇത്രമേൽ സംശുദ്ധമായ കച്ചവട സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ പ്രേരണമായ ആശയമെന്താണ്, ആദർശമെന്താണ് എന്ന് ലോകം ഉറ്റുനോക്കുകയും ആ ആശയത്തെ, ആദർശത്തെ തങ്ങളുടെ ആശയമായി ആദർശമായി ലോകം സ്വീകരിച്ചു എന്നതല്ലേ സത്യം? ഇതിനെല്ലാം തുടക്കം കുറിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ മഹാനവയുഗ ശില്പിയല്ലേ എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഏതേത് രംഗങ്ങൾ എടുത്താലും മാറ്റത്തിന് തിരികൊളുത്ത് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ധാർമ്മിക സദാചാര രംഗം കുത്തടിഞ്ഞതായിരുന്നില്ലേ ജാഹിലിയ കാലഘട്ടം? വ്യഭിചാരം വ്യാപകമായിരുന്നു,
വ്യഭിചാരം വ്യാപകമായിരുന്ന ഒരു കാലഘട്ടത്തിൽ വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും അരുത്, വ്യഭിചരിക്കരുത് എന്നല്ല, അടുക്കുക പോലും അരുത് എന്ന് പറയുകയും വ്യഭിചാരത്തിലേക്ക് പോയി പോകാനുള്ള സകല സാധ്യതകളുടെയും അടിവേരുകൾ അറുത്ത് വ്യഭിചാരത്തെ കുറിച്ച് ചിന്തിക്കാത്ത സംശുദ്ധമായ വ്യക്തി ജീവിതവും അതേ ലൈംഗിക ജീവിതവും നയിക്കുന്ന ഒരു വലിയ തലമുറയെ സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തില്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? നമ്മൾ അറിയേണ്ടതുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ മാറ്റം വല്ലാത്ത മാറ്റമാണ്. തോന്നിവാസങ്ങളിൽ മുഴുകിയിരുന്ന ഒരു ജനതക്കിടയിലേക്ക് കടന്നു ചെന്ന് വൈവാഹിക ജീവിതത്തിന്റെ പരിശുദ്ധിയെ കുറിച്ചും പുണ്യത്തെ കുറിച്ചും സംസാരിച്ച് അത് സട്ടാവ് പഠിപ്പിച്ച ശ്രദ്ധേയമായ കരാറാണെന്നും വാഹദന മിൻകും മീസാഖൻ ഖലീല, ആ ദാമ്പത്യ കരാറ് പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നും, വിവാഹമെന്നത് വൈവാഹിക ജീവിതമെന്നത് സട്ടാവിന്റെ അനുഗ്രഹമാണെന്നും, ദമ്പതികൾ തമ്മിലുള്ള പ്രേമവും ഇഷ്ടവും സ്നേഹവും അതുവഴി സാധ്യമാകുന്ന സമാധാനവും അല്ലാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തമാണെന്നും ലോകത്തോട് സംസാരിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയുക മാത്രമല്ല, സംശുദ്ധമായ വിശുദ്ധമായ മാതൃകാ ദാമ്പത്യ ജീവിതത്തെ ലോകത്തിന്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു തന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് അവിടെയാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയതമനെ കുറിച്ച് പറയുന്ന വർത്തമാനം അവിടെയാണ് പ്രസക്തമാകുന്നത്. കാന ഖുൽഖുൽ ഖുർആൻ, എന്റെ പ്രിയതമന്റെ സ്വഭാവം ഖുർആനാണ്. ഖുർആനിൽ പറഞ്ഞ സകല നന്മകളുടെയും സംഗമ കേന്ദ്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ ആരാണ് ഉത്തമൻ? തന്റെ ഇണയോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുന്നവനാണ് ഉത്തമൻ എങ്കിൽ ഭാര്യമാരോട് ചോദിച്ചാൽ അറിയാം നമ്മൾ എത്രമേൽ ഉത്തമരാണ് എന്ന്. ലോകത്തോട്, ഒരുപക്ഷെ ലോകത്തിന്റെ മുന്നിൽ നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ മികച്ചവരാകാം, എന്നാൽ നമ്മുടെ നിലയും നിലവാരവും അറിയണമെങ്കിൽ ഭാര്യമാരോട് ചോദിക്കണമെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ ഭാര്യമാരാണ് അദ്ദേഹത്തെ കുറിച്ച് സാക്ഷ്യം വഹിക്കുന്നത്, ഞങ്ങൾ കണ്ട മനുഷ്യരിൽ ഏറ്റവും ഉത്തമനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ, ഞങ്ങളുടെ പ്രിയതമൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവർ സാക്ഷ്യം വഹിക്കുകയാണ്. നിങ്ങൾ നോക്കി, ഭാര്യമാരെ കേവലം ഒരു ഉപകരണം മാത്രമായി കണ്ടിരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് മാറി എങ്ങനെയാണ് സ്നേഹോഷ്മളമായ ദാമ്പത്യ ജീവിതം നയിക്കുക എന്ന് ലോകത്തിന് കാണിച്ചു തന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹുമായി ഓട്ടമത്സരം നടത്തി ദാമ്പത്യ ജീവിതത്തിന്റെ സുന്ദരമായ ചിത്രങ്ങൾ ലോകത്തിന് പകർന്നു നൽകി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് റസൂലുള്ള പറയുകയാണ്, ഒരാൾ ചോദിച്ചു, അംർ ഇബ്നു ആസ്, താങ്കൾക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? പ്രവാചകന്റെ മറുപടി, അതെ എന്റെ ആയിഷയോടാണ് എനിക്കിഷ്ടമെന്ന് തന്റെ ഇഷ്ടത്തെ ആയിഷ ബിവിയോട് തുറന്നു പറയുകയും ചെയ്യുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലുള്ള ഇഷ്ടം ഇണകളോട് തുറന്നു പറയണമെന്നും ആ സ്നേഹം പകർന്നു നൽകണമെന്നും പഠിപ്പിച്ച ഒരു സുന്ദരമായ ദാമ്പത്യ ജീവിതത്തിന്റെ വരികളും വർത്തമാനങ്ങളും നമുക്ക് ആ പ്രവാചക ജീവിതത്തിൽ കാണാം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ജാഹിലിയ കാലഘട്ടത്തിൽ മെൻസ്ട്രേഷൻ പീരീഡിൽ, ആർത്തവകാല പീരീഡിൽ സ്ത്രീകൾ ജനലും വാതലും അടച്ച് വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു കാലമായിരുന്നു ജാഹിലിയ കാലം. അവരുടെ അടുക്കലേക്കൊന്നും പോവില്ല, ഒന്ന് തൊടുക പോലുമില്ല, പൂർണ്ണമായും അവഗണിച്ചിരുന്ന ഒരു സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ എന്റെ മെൻസ്ട്രേഷൻ പീരീഡിലാണെങ്കിൽ പോലും ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ, തോൽ സഞ്ചിയിൽ നിന്ന് ഞാൻ ചുണ്ടുവെച്ച് വെള്ളം കുടിച്ചാൽ എന്റെ ചുണ്ടുവെച്ച അതേ ഭാഗത്ത്, ആ തോൽപാത്രത്തിന്റെ അതേ ഭാഗത്ത് തന്റെ ചുണ്ടുകൾ വെച്ച് എന്റെ പ്രിയപ്പെട്ടവൻ ഞാൻ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി കുടിക്കുമായിരുന്നു എന്ന്, ഞാൻ കടിച്ച എന്റെ ചുണ്ടുകൊണ്ടും വായ കൊണ്ടും പല്ലുകൊണ്ടും ഞാൻ കടിച്ചു വലിച്ച മാംസത്തിന്റെ ബാക്കി ഭാഗം ഞാൻ എന്റെ പല്ല് വെച്ച അതേ ഭാഗത്ത്, ചുണ്ട് വെച്ച അതേ ഭാഗത്ത് കടിച്ച് ഞാൻ തിന്ന ഞാൻ കടിച്ചു വലിച്ച മാംസത്തിന്റെ ബാക്കി മാംസ കഷ്ണങ്ങൾ എന്റെ പ്രിയപ്പെട്ടവൻ കഴിക്കുമായിരുന്നു എന്ന്. അത്രമേൽ 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 സമ്പൂർണമായ സംതൃപ്തമായ ദാമ്പത്യ ജീവിതം ലോകത്തിന് കാണിച്ചു തന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് ചില ആളുകൾ പുഴുക്കുത്തുകൾ ആരോപിക്കുന്നത്. ആയിഷ ബിവിയുടെ പ്രായത്തെ കുറിച്ചാണ് ഇവർ കാവലാതി. ഈ പറയുന്ന ആളുകൾ തങ്ങളുടെ മതകേന്ദ്രങ്ങളെ ഒന്ന് പരതി നോക്കുന്നുവെങ്കിൽ അവർ ഈ വർത്തമാനം പറയില്ല, അവർക്ക് ഈ വർത്തമാനം പറയാൻ കഴിയില്ല. പിന്നെ യുക്തിവാദികൾ, അവർക്ക് വിവാഹം എന്ന കരാറിന് തന്നെ പ്രസക്തിയില്ല, മൃഗരതിയാകാം, അതിനെന്താണ് പ്രശ്നം എന്നാണ് കേരളത്തിലെ യുക്തിവാദികൾ വരെ ചോദിക്കുന്നത്. കോഴിക്കോട് വമ്പൻ സ്റ്റേജ് കെട്ടി അവർ പറഞ്ഞത് അതേ അഗമ്യ ഗമനമാകാം, മാതാവിനും മകനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, പിതാവും മകളും തമ്മിൽ സെക്സിൽ ഏർപ്പെടാം, ആങ്ങളെയും പെങ്ങളും തമ്മിലാകാം,
അതിനെന്താണ് പ്രശ്നം? അത് അവനവന്റെ സ്വാതന്ത്ര്യമല്ലേ എന്ന് സാക്ഷര കേരളത്തിന്റെ മണ്ണിൽ പച്ചക്ക് തോതിവാസം പറയുന്ന ഇവർക്ക് എന്തധികാരവും അവകാശവുമാണുള്ളത്? സംതൃപ്തമായ ദാമ്പത്യ ജീവിതം ലോകത്തിന്റെ മുന്നിൽ പകർന്നു നൽകിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടാൻ ആയിഷ ബീവിക്ക് വേണ്ടി കള്ള കണ്ണീരൊഴുക്കുകയാണ് ഇവർ. ആയിഷ ബീവി പറയുകയാണ്, ഞാൻ സൗഭാഗ്യവതിയാണ്, ഞാൻ സൗഭാഗ്യവതിയാണ്, ഞാൻ അനുഗ്രഹീതയാണ്, എന്റെ പ്രിയതമന്റെ പ്രിയപ്പെട്ടവളാകാൻ എനിക്ക് കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന്. ഈ ലോകത്ത് നിന്ന് എന്റെ പ്രിയപ്പെട്ടവൻ വിട പറയുന്നതിന് മുമ്പ് എന്റെയും എന്റെ പ്രിയപ്പെട്ടവന്റെയും ഉമിനീരുകൾ കൂടിച്ചേരുവാനുള്ള അവസരം വരെ ഞങ്ങൾക്കുണ്ടായി എന്ന് വല്ലാതെ ആ സുന്ദരമായ ദാമ്പത്യ ജീവിതത്തെ ഓർത്തെടുക്കുകയാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ. മരിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ തന്നെ കാണാൻ വന്ന തന്റെ അനുചരന്റെ കയ്യിലേക്കൊന്ന് നോക്കി. അദ്ദേഹത്തിന്റെ കയ്യിൽ അറബികൾ പല്ലുതേക്കാൻ ഉപയോഗിക്കുന്ന മിസ്വാക്കിന്റെ അറാക്കിന്റെ കൊള്ളി കണ്ടു. തന്റെ ഭർത്താവിന്റെ ഒരൊറ്റ നോട്ടത്തിൽ നിന്ന് അത് മനസ്സിലാക്കിയ പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹാ ആ മിസ്വാക്കിന്റെ അറാക്കിന്റെ കൊള്ളി വാങ്ങിച്ച് അതിന്റെ മറ്റേ തല കടിച്ചു മൃദുലമാക്കി തന്റെ നെഞ്ചിലേക്ക് തന്റെ പ്രിയതമനെ ചേർത്തിയിരുത്ത് പ്രവാചകന്റെ പല്ല് തേച്ചു കൊടുക്കുകയാണ്, ദന്തശുദ്ധീകരണം നടത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ പ്രിയപ്പെട്ടവൻ, ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ രണ്ടാളുകളുടെയും ഉമിനിയിൽ തുപ്പലുകൾ കൂടിച്ചേർന്നിട്ടുണ്ട്. അത് വല്ലാത്ത അനുഗ്രഹവും സൗഭാഗ്യവുമായി ഞാൻ കാണുന്നു എന്നാണ്. തന്റെ ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തമാണ് എല്ലാ അർത്ഥത്തിലും ആയിഷ ബീവി. ആ ആയിഷ ബീവിക്ക് വേണ്ടി കള്ള കണ്ണീരൊടുക്കുന്ന ഈ കള്ള മുതലകളെ നമ്മൾ തിരിച്ചറിയണമെന്നേ നമുക്ക് വർത്തമാനം പറയാനുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും സംതൃപ്തമായ ജീവിതമായിരുന്നു. ആ സംതൃപ്തമായ ജീവിതത്തിൽ നിന്ന് ഒരു പുഴുക്കുത്തും കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഇവരിത്തരത്തിൽ പ്രായത്തിലുള്ള വർത്തമാനങ്ങളും പറഞ്ഞ് ആയിഷ ബീവിക്കില്ലാത്ത പരാതി, ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു കൊടുത്ത അബൂബക്കറിനില്ലാത്ത വാപ്പാക്കില്ലാത്ത പരാതി, മാതാവിനില്ലാത്ത പരാതി, ആ നാട്ടുകാരായ ഒരാൾക്കും ഇല്ലാത്ത പരാതി, പ്രവാചകന്റെ അനുയായികൾക്കോ ബദ്ധവൈരികൾക്കോ ശത്രുക്കൾക്കോ ഇല്ലാതിരുന്ന പരാതി, 19 നൂറ്റാണ്ട് വരെയും ആരും ഉന്നയിക്കാത്ത പരാതിയും പരിഭവവുമാണ് ഇപ്പോൾ മെനഞ്ഞെടുത്ത് ചില ആളുകൾ വെറുപ്പിന്റെ പ്രചരണം നടത്തുന്നത്. ഇവരുടെ ലക്ഷ്യം വിമർശനമല്ല, മറിച്ച് കരിവാരിത്തേക്കലാണ്, ഇകഴ്ത്തലാണ്. ഇവരുടെ ചിന്തകളിൽ ഒരംശം പോലും നന്മയില്ല, ദുഷ്ടലാക്ക് മാത്രമേ ഉള്ളൂ. അവർക്ക് മുന്നിൽ നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കേവലം പ്രസ്താവനകൾ കൊണ്ടോ, നിങ്ങളുടെ കേവലം കാരിക്കേച്ചറുകൾ കൊണ്ടോ, നിങ്ങളുടെ കേവലം കാർട്ടൂണുകളുടെ വരകൾ കൊണ്ടോ, നിങ്ങളുടെ കേവലം പലിത തമാശകൾ കൊണ്ടോ, നിങ്ങളുടെ കേവലം ഗണ്ഡന പ്രഭാഷണങ്ങൾ കൊണ്ടോ, നിങ്ങളുടെ കേവലം എഴുത്തുകുത്തുകൾ കൊണ്ടോ ജ്വലിച്ചു നിൽക്കുന്ന ഈ മഹിതമായ ജീവിതത്തിൽ ഒരു പോറൽ പോലും നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ കഴിയില്ല. അതേസമയം നിങ്ങൾ നിങ്ങളുടെ തലച്ചോറ് ഒന്ന് തുറന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്ന് പ്രവാചക ജീവിതത്തെ നിങ്ങളൊന്ന് വായിക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ ചീത്ത പറയുന്ന ഈ നാവുകൾ കൊണ്ട് ആ പ്രവാചക ജീവിതത്തെ ഒന്ന് അന്വേഷിക്കൂ, എന്നിട്ട് നിങ്ങളുടെ നാവുകൾ ചലിപ്പിക്കൂ, നിങ്ങൾ എഴുതുന്ന പേനത്തുമ്പുകൾ ഒരു മിനിറ്റ് താഴെ വയ്ക്കൂ, എന്നിട്ട് പ്രവാചക ജീവിതത്തെ വെറുതെ ഒന്ന് വായിക്കാൻ നിങ്ങൾ ശ്രമിക്കൂ. അങ്ങനെ ശ്രമിച്ചവരെല്ലാം വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ ജീവിതത്തെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ മർമെഡ്യൂക്ക് പിക്താൾ, ഓറിയന്റലിസ്റ്റ് ചിന്തകനാണ്, അമ്പം ബുദ്ധിജീവിയാണ്. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് കള്ളപ്രവാചകനാണ്, ഖുർആൻ അത് മുഹമ്മദിന്റെ രചനയാണ്, അത് ദൈവികമൊന്നുമല്ല, ഖുർആനിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്, ഞാൻ തെളിയിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം പണിയെടുത്തത് ആദ്യം അറബി ഭാഷ പഠിക്കാനാണ്. അറബി ഭാഷ പഠിച്ച് അതിന്റെ നഹ്വും സർഫും വ്യാകരണ നിയമങ്ങളും ആഴത്തിൽ പഠിച്ച് വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എഴുതാൻ അദ്ദേഹം തയ്യാറാകുന്നു. എന്നിട്ട് ഖുർആനിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം തന്റെ എല്ലാ അർത്ഥത്തിലുള്ള ശ്രമങ്ങളും നടത്തിയത്. പക്ഷേ അറബി ഭാഷ പഠിച്ച് വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ എഴുതുക വഴി ലോകത്ത് ഇത് അബദ്ധമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ച മനുഷ്യൻ, മുഹമ്മദ് എന്ന പേര് തന്നെ എനിക്ക് അറപ്പാണ്, കേട്ടദേശം വരും എന്ന് പറഞ്ഞ ഈ മർമിടുപ്പിത്താൾ ഒടുവിൽ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ നിർവഹണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകവേ അതിന്റെ വരികൾക്ക് മുന്നിൽ അത്ഭുതപ്പെട്ടു നിന്നു, ആ വരികൾക്ക് മുന്നിൽ തരിച്ചു നിന്നു. അദ്ദേഹം പറഞ്ഞു, ഇതിൽ വൈരുദ്ധ്യങ്ങളില്ലല്ലോ, ഇതിൽ തകരാറുകളില്ലല്ലോ, ഇതിൽ ഒരർത്ഥത്തിലുള്ള പാളിച്ചകളുമില്ലല്ലോ, ഇത് ഉന്നതമാണ്, അത്ഭുതമാണ്, അത്ഭുതമാണ്, ഇത് സത്താവിന്റെ വരികൾ തന്നെ, ഇത് ലോകത്തിന്റെ മുന്നിൽ പകർന്നു നൽകിയ മുഹമ്മദ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പായിരുന്നു, എനിക്ക് അറപ്പായിരുന്നു. ഒടുവിൽ അദ്ദേഹം മുഹമ്മദ്
എന്ന ഉന്നതമായ പേരിനെ തന്റെ പേരായി സ്വീകരിച്ചു. മെർമെഡ്യൂക് പിക്താൾ, മുഹമ്മദ് മെർമെഡ്യൂക് പിക്താൾ ആ എന്ന രീതിയിൽ ലോകത്തിന് മുന്നിൽ അദ്ദേഹം പറഞ്ഞു, എന്റെ പേരായി ലോകത്തിന്റെ മഹാപ്രവാചകന്റെ പേരിനെ ഞാൻ എന്റെ പേരായി സ്വീകരിക്കുന്നു എന്ന്. ഇതാണ് മാറ്റം. പ്രവാചകനെ തെറി പറഞ്ഞ നാവുകൾ കൊണ്ട് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയിപ്പിക്കുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളുമാണ് ഒരുക്കേണ്ടത്. അതല്ലാതെ അവരുടെ നാവ് മുറിക്കലും തലവെട്ടലും കൈമുറിക്കലും പെരടി വെട്ടലുമല്ല, അത് പ്രവാചക അധ്യാപനവുമല്ല. പ്രവാചകനെ മക്കയിലെ തെരുവുകളിൽ തെറി പറഞ്ഞ് നടന്നയാളാണ് സുഹൈൽ ബിൻ അംറ്. ആ സുഹൈൽ ബിൻ അംറിനെ ബദറിൽ പിടിക്കപ്പെട്ട തടവുപുള്ളിയായി പിടിക്കപ്പെട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൊല്ലണം സുഹൈലിനെ, അത്രമേൽ പ്രവാചകരെ താങ്കളെ തെറി പറഞ്ഞിട്ടുണ്ട്, ഇവനെ വെറുതെ വിട്ടാൽ ഇനിയും അങ്ങയെ തെറി വിളിച്ച് തെറി പ്രഭാഷണങ്ങൾ കൊണ്ട് മക്കയെ ജാഗരം കൊള്ളിപ്പിക്കും, ഇവൻ വെറുതെ വിടരുതേ എന്ന് പ്രവാചകൻ പറഞ്ഞു, ഇല്ല ഞാൻ കൊല്ലില്ല, ഞാൻ അദ്ദേഹത്തെ വധിക്കില്ല. ചുരുങ്ങിയത് അവന്റെ മുന്നിലെ രണ്ട് പല്ലെങ്കിലും തല്ലിക്കൊഴിക്കണമെന്ന് പലവട്ടം ആവർത്തിച്ചു സുഹൈൽ ബിൻ അംറ്. നബി പറഞ്ഞു, ഇല്ല ഉമർ, ഞാൻ ചെയ്യില്ല. നിന്റെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച ഈ സുഹൈൽ ബിൻ അംറിന്റെ ജീവിതത്തിൽ നിനക്ക് കാണാമെന്ന് അതൊരു പ്രവചനമായിരുന്നു. പ്രവാചകനെ തെറി വിളിച്ച് പ്രഭാഷണം നടത്തിയ സുഹൈലിൽ മാറ്റമുണ്ടാകുന്നു. സുഹൈൽ ബിൻ അംറ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പ്രഖ്യാപിക്കുന്നു. തെറി വിളിച്ച് അതേ നാവുകൊണ്ട് മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും നന്മയുടെ നിറകുടമാണെന്നും മക്കയിലെ ഓരോ കവലകളിലും തെരുവുകളിലും അറേബ്യൻ ഉപദ്വീപിന്റെ കോണുകളിലും അദ്ദേഹം പ്രവാചകന്റെ നന്മയെ, പ്രവാചകൻ പഠിപ്പിച്ച നന്മയെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്ന രീതിയിൽ വല്ലാത്ത മാറ്റത്തിന് വിധേയമാകുന്നു. ഇതാണ് ഇസ്ലാം. പ്രവാചകന് വെറുപ്പായിരുന്നു സുമാമത്ത് ബിൻ ഉസാൽ, യമാമയിലെ ഭരണാധികാരി, പ്രവാചകൻ അപകടപ്പെടുത്താൻ പരിശ്രമിച്ചയാൾ, മദീന എന്ന രാഷ്ട്ര സംവിധാനത്തെ തകർക്കാൻ പണിയെടുത്തയാൾ. ഒടുവിൽ അദ്ദേഹം പിടിക്കപ്പെട്ടു. പ്രവാചകന്റെ മദീനത്തെ പള്ളിയിൽ ബന്ദിയാക്കപ്പെട്ടു പ്രവാചകന്റെ മുന്നിൽ ദിവസങ്ങളോളം. ഒടുവിൽ പ്രവാചകൻ അദ്ദേഹത്തിന് മാപ്പ് നൽകി, വെറുതെ വിട്ടു, ശിക്ഷിച്ചില്ല, അടിച്ചില്ല, ഇടിച്ചില്ല, ഒരു വിരല് കൊണ്ടൊന്ന് കുത്തി നോവിക്കുക പോലും ചെയ്തില്ല, വാക്കുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുക പോലും ചെയ്തില്ല. താങ്കൾക്ക് പോകാം, താങ്കളുടെ രാജ്യത്തിലേക്ക്, നാട്ടിലേക്ക് താങ്കൾ സ്വതന്ത്രനാണ്, നിർഭയനായി തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് സുമാമത്ത് ബിൻ ഉസാൽ പോകുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന നിൽപ്പിൽ പറയുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുത്ത ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുത്തൊരു പേരുണ്ടെങ്കിൽ അത് താങ്കളുടെ പേരായിരുന്നു. ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുത്തൊരു പട്ടണമുണ്ടെങ്കിൽ അത് ഈ മദീനയായിരുന്നു. എന്നാൽ ഞാനിതാ പറയുന്നു, ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ആദർശവും മതവും ഉണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. ഇന്ന് ഞാൻ എന്നേക്കാൾ കൂടുതൽ ലോകത്ത് ഒരാളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ, ഞാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് അങ്ങയാണ് എനിക്കിഷ്ടം. എന്നേക്കാൾ ഇഷ്ടമാണ് എനിക്ക് താങ്കളെ, എന്നേക്കാൾ ഇഷ്ടമാണ് താങ്കളെ. കാരണം കാണുകയായിരുന്നു സുമാമ ആ ജീവിതത്തെ, കേൾക്കുകയായിരുന്നു സുമാമ ആ ശബ്ദത്തെ, സാക്ഷ്യം വഹിക്കുകയായിരുന്നു സുമാമ ആ നന്മയുടെ നിറകുടമായ മഹാപ്രവാചകനെ. അതെ, ഇതാണ് മാറ്റം സഹോദരങ്ങളെ. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി വിളിക്കുന്നവരോട് ഒരു മിനിറ്റ് നിങ്ങളൊന്ന് വായിക്കൂ, ഒന്ന് അന്വേഷിക്കൂ. പേനത്തുമ്പുകൾ ചലിപ്പിക്കുന്നവരോട് ഒരു മിനിറ്റ് പേന താഴെ വെക്കൂ. കാരിക്കേച്ചറുകൾ വരയ്ക്കുന്നവരോട് ഒരു മിനിറ്റ് നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കൂ, എന്നിട്ടൊന്ന് അന്വേഷിക്കൂ. വെറുതെ ഒന്ന് അന്വേഷിച്ചു നോക്കൂ, നിങ്ങൾ അത്ഭുതപ്പെടുത്തും. ആ ജീവിതം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ജീവിതം ഞാൻ പറയുന്നത് സ്റ്റാൻലി ലൈൻപൂൾ പറഞ്ഞ ചില വർത്തമാനങ്ങളാണ്. മുഹമ്മദ് നബിയെ കണ്ടുമുട്ടാൻ ഇടയായ ഏതൊരു മനുഷ്യനും അദ്ദേഹത്തോട് അതിയായ താല്പര്യവും ആദരവും ഉള്ളവനായി തീരും. അദ്ദേഹത്തിന്റെ മൊഴികൾ കേൾക്കാൻ ഇടയായ ഏതൊരുത്തനും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോകും. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ ആ സംസാരത്തിന്റെ മുന്നിൽ ആരും അത്ഭുതപ്പെട്ടു പോകും. ലോകം കണ്ട മനുഷ്യരിൽ വെച്ച് ഏറ്റവും സമ്പൂർണനും മഹത് വ്യക്തിത്വവുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഹിസ്റ്ററി ഓഫ് അറേബ്യ എന്ന ശ്രദ്ധേയമായ തന്റെ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ തുറന്നു പറയുകയാണ്. ആരെങ്കിലും ഹൃദയം തുറന്ന് പ്രവാചക ജീവിതത്തെ കേട്ടാൽ, അറിയാനും അന്വേഷിക്കാനും ശ്രമിച്ചാൽ ആരും ഇഷ്ടപ്പെട്ടു പോകും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ. ആ ഉന്നതമായ
പ്രവാചകനെ എന്ന് ചുരുക്കം. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ അറിയുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയേണ്ടതും വായിക്കേണ്ടതും പഠിക്കേണ്ടതും മീഡിയകളിൽ നിന്നല്ല, ഓറിയന്റലിസ്റ്റ് ചിന്തകന്മാരുടെ വികല വർത്തമാനങ്ങളിൽ നിന്നല്ല, എത്തിസ്റ്റുകളും ഫാസിസ്റ്റുകളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വെറുപ്പിന്റെ പ്രചരണ വർത്തമാനങ്ങളിൽ നിന്നല്ല, മറിച്ച് ഖുർആനിൽ നിന്നും അതിന്റെ വിശദീകരണമായ പ്രവാചക ജീവിതത്തിൽ നിന്നും നേർക്കുനേരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വായിക്കാനും മനസ്സിലാക്കാനും നമുക്ക് ശ്രമിക്കാം. ലോകം കണ്ട നന്മയുടെ നീതി തുളുമ്പുന്ന ഭരണാധികാരിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ നിന്ന് മദീനയിലെത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ള യഹൂദ ഗോത്രങ്ങളുമായി കരാറിൽ ഏർപ്പെടുന്നു. എന്താണ് കരാറ്? നമ്മൾ ഈ രാഷ്ട്രത്തിന്റെ പുനഃസംവിധാനത്തിന് വേണ്ടി പണിയെടുക്കാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. മദീനയെ പുറത്തു നിന്നുള്ള ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ മദീനയിലെ പ്രജകൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് മദീനയെ സംരക്ഷിക്കണം. മദീനയുടെ സാമ്പത്തികമായ മദീനയുടെ എല്ലാ അർത്ഥത്തിലുള്ള ഔന്നത്യത്തിന് വേണ്ടി നമ്മൾ കൈകളോട് കൈകൾ ചേർത്ത് പ്രവർത്തിക്കണം. നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള ആരാധന സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്കിടയിലുള്ള വിധി തീർപ്പ് കൽപ്പിക്കുക മതപരമായി നിങ്ങളുടെ വേദപ്രമാണങ്ങൾക്കനുസരിച്ചായിരിക്കും. അതേസമയം മദീന എന്ന രാഷ്ട്രത്തിന്റെ പൊതുവായ കേസുകളിൽ രാഷ്ട്രത്തിന്റെ സുസ്ഥിതിക്കും നിലനിൽപ്പിനും വേണ്ടിയുള്ള സമീപനങ്ങൾ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ഒരുമിച്ചു പോകാം എന്ന സുന്ദരമായ, അതെ, ഒരു ഇതര മത സമൂഹം, വ്യത്യസ്ത മത സമൂഹങ്ങളുള്ള ഒരു രാഷ്ട്ര സംവിധാനം എങ്ങനെ കെട്ടിപ്പടുക്കണമെന്ന് കാണിച്ചു തന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയുള്ള സമൂഹം ഒന്നടങ്കം പ്രവാചകനെ കുറിച്ച് പറഞ്ഞത്, നീതിമാനാണ് മുഹമ്മദ്, നീതിമാനാണ് മുഹമ്മദ്, നീതിമാനാണ് മുഹമ്മദ് എന്ന്. നിങ്ങൾ നോക്കി, ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനക്ക് ചുറ്റുമുള്ള വ്യത്യസ്ത ഗോത്രങ്ങളെ ചരിത്രകാരന്മാർ പറയുന്നത് 270 ഗോത്ര സമൂഹത്തെ ഒരുമിച്ച് ചേർത്തി നിർത്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ സുസ്ഥിരമായ സമാധാനപൂർണമായ ഒരു സംവിധാനം നിലനിർത്തുവാൻ വേണ്ടി. നിങ്ങൾ നോക്കി എത്ര ശ്രദ്ധേയമായ ഇടപെടലുകളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ലോകം കണ്ട ഇത്രമേൽ നന്മയിൽ ജ്വലിച്ചു നിന്ന നീതിയിലധിഷ്ഠിതമായ ഭരണാധികാരം നടത്തിയ ഒരു ഭരണാധികാരിയെ ചരിത്രത്തിൽ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? ഒരു കൊട്ടാരമില്ല. രാജാക്കന്മാർക്ക് കൊട്ടാരങ്ങൾ ഉണ്ടാകും. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിന്റെ വാതിലിൽ മുട്ടിയ ഉമർ, ഉറങ്ങുകയായിരുന്നു മുഹമ്മദ് നബി. അദ്ദേഹം മേൽവസ്ത്രം ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം എഴുന്നേറ്റിരുന്നപ്പോ ഈത്തപ്പന പട്ടയിൽ കിടന്നിട്ട് അതിന്റെ പട്ടയുടെ അടയാളങ്ങൾ ശരീരത്തിലെ ചുവന്ന വരകൾ തീർത്തപ്പോ പ്രവാചകന്റെ അനുചരൻ ഉമർ ബിൻ ഖത്താബ് കരഞ്ഞു കരഞ്ഞു. ലോകത്തിന്റെ ഭരണാധികാരി, ഈ മഹാസാമ്രാജ്യ ശ്രദ്ധേയമായ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ അധിപൻ ഒരു ഈത്തപ്പന പട്ടയിൽ കിടന്ന് നിവർന്ന് എഴുന്നേറ്റ് നിന്നാൽ തലമുട്ടുന്ന ഒരു വീട്ടിൽ മണൽ തിട്ടയിൽ കിടന്ന് തോൽസഞ്ചിയും 2-3 പാത്രവും കുറച്ച് ബാർലിയും ഇത്തിരി ഗോതമ്പും ഏതാനും ഈത്തപ്പഴങ്ങളും കുടിവെള്ളവും മാത്രമുള്ള ഒരു വീട്ടിൽ ലോകത്തെ നന്മയിൽ അധിഷ്ഠിതമായി ഭരണം നടത്തുമ്പോ പ്രവാചകന്റെ മേലിലുള്ള ഈ അടയാളങ്ങൾ കണ്ട് ഉമറിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഉമർ പറഞ്ഞു, നബിയെ, അങ്ങ് എന്റെ കണ്ണുകൾ നിറയുന്നു. അന്നത്തെ വമ്പൻ സാമ്രാജ്യത്തിന്റെ ഉടമകളായ കിസറും കൈസറും പേർഷ്യയും റോമുമെല്ലാം അധികാരത്തിന്റെ സുഗലോലുപതയിലാണ്, അധികാരത്തിന്റെ സുഗലോലുപതയിലാണ്. അങ്ങൊന്ന് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ അങ്ങേക്കും അത് സാധ്യമാകുമല്ലോ. ഇല്ല ഉമർ, അവർക്കെല്ലാം ഈ ഭൗതിക ലോകവും നമ്മൾ ലക്ഷ്യപ്പെടുന്നത് മരണാനന്തര ജീവിതവുമാണെന്ന് ഉമറെ നിനക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ് ഉമർ ബിൻ ഖത്താബിനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീതിമാനായ ഭരണാധികാരിക്ക് കൊട്ടാരമില്ല, കൊട്ടാരമില്ല, വമ്പൻ രാജദർബാറുകളും സദസ്സുകളും ഇല്ല, വലിയ പട്ടിന്റെ സ്വർണത്തിന്റെ ഉടയാടങ്ങളും ആഭരണങ്ങളും ഇല്ല. മറിച്ച് സാധാരണക്കാരനായി ആളുകൾക്കിടയിലൂടെ നടന്ന് ആളുകളിൽ ഒരുവനായി ജീവിച്ച് അവർക്ക് ഇഷ്ടവും സ്നേഹവും പകർന്നു നൽകി അവരെ സ്നേഹിച്ച് അവർക്ക് വഴി കാണിച്ച് അവർക്ക് വെളിച്ചമായി പോയപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ ലോകം തരിച്ചു നിന്നു. അദ്ദേഹത്തിന്റെ മുഴുവൻ അനുചരന്മാരും എന്തു പറയണമെന്നറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാനാവാതെ തരിച്ചു നിന്നുപോയ വല്ലാത്തൊരു രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും.
അത്രമേൽ 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 ഇഷ്ടമായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ജനത്തിന് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതെ, അന്നത്തെ വമ്പൻ രാജ സദസ്സുകളിൽ പോലും ഹിർക്കൽ പോലും പറഞ്ഞത് സ്വന്തം കാര്യത്തിൽ പോലും ഒരു നുണ പോലും പറയാത്ത, സ്വന്തം കാര്യത്തിൽ പോലും നുണ പറയാത്ത ഒരു മനുഷ്യൻ ദൈവത്തിന്റെ പേരിൽ നുണ പറയുമെന്നത് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുഹമ്മദ് കള്ളമല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ ആശയം, ഞാൻ ഭരിക്കുന്ന ഈ രാജസിംഹാസനത്തിന്റെ ചുവട് വരെ എത്തുമെന്നത് ഹിർക്കലിന്റെ ദീർഘവീക്ഷണമാണ്. നജാഷി രാജാവും പറഞ്ഞത് അത് തന്നെയാണ്. മുൻ പ്രവാചകന്മാർ ഈസാ മസീഹ്, യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ച അതേ ആശയം തന്നെയാണല്ലോ നിങ്ങൾ പറഞ്ഞ മുഹമ്മദ് എന്ന പ്രവാചകനും ലോകത്തിന്റെ മുന്നിൽ പകർന്നു നൽകുന്നത് എന്നാണ്. അത് തന്നെയാണ് മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച, ലോകത്തിന്റെ സട്ടാവ് നിയോഗിച്ച മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച മഹിതമായ ആശയം മാത്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞത്. ആ സന്ദേശം ശുദ്ധ ഏകദൈവ ആരാധനയാണ്. ആ സന്ദേശം മാനവ സഹോദര്യമാണ്. ആ സന്ദേശം ധാർമ്മിക ജീവിതമാണ്. ആ സന്ദേശം നന്മയുടെ ജീവിതമാണ്. ആ സന്ദേശം സമാധാനത്തിന്റേതാണ്, തീവ്രവാദത്തിന്റേതല്ല, വർഗീയതയുടേതല്ല, ഭീകരതയുടേതല്ല, സങ്കുചിത ചിന്തയുടേതല്ല, മറിച്ച് നന്മയുടെയും കാരുണ്യത്തിന്റെയും സമാധാനത്തിന്റെയും എല്ലാ അർത്ഥത്തിലുള്ള മാനവരാക്ഷിയുടെ മോക്ഷത്തിനും ഇഹമര വിജയത്തിനും ഉതകുന്ന നന്മകളാണ്. ഞാൻ ചുരുക്കുകയാണ് സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാൻ ശ്രമിക്കുക നമ്മൾ, ഹൃദയം തുറന്ന പ്രവാചക ജീവിതത്തെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക നമ്മൾ. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും നബി നിന്ന പ്രയോഗങ്ങളും നടത്തുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഒരല്പസമയം നിങ്ങൾ പ്രവാചക ജീവിതത്തെ ഒന്ന് വായിച്ചു നോക്കൂ, ആ ശ്രദ്ധേയമായ ജീവിത താളുകളെ ഒന്ന് മറിച്ചു നോക്കൂ, ഒരു അല്പസമയം ആ ഉന്നതമായ ജീവിതത്തെ കുറിച്ച് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകൂ എന്നാണ് അവരോട് നമുക്ക് പറയാനുള്ളത്. ഇർഹമു മം ഫിൽ അർദ് ഇർഹംകും മം ഫിസ്സമാ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ നിങ്ങൾ, എങ്കിൽ നിങ്ങൾക്ക് ഉപരിയിലുള്ള സട്ടാവിൽ നിന്നുള്ള കാരുണ്യം സാധ്യമാകുമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രൂരതയുടെ പര്യായമോ അതല്ല കാരുണ്യത്തിന്റെ നിറകുടമാണോ? ഫീ കുല്ലി കബിദിൻ റത്ബത്തിൻ അജ്ർ, പച്ചക്കരുളുള്ള ജന്തുവിനോട് പോലും കരുണ കാണിക്കണം എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു ചോരയില്ലാത്തവനാണോ? അതല്ല കാരുണ്യത്തിന്റെ നിറകുടമാണോ? വല തസ്തവിൽ ഹസനതു വല സയ്യഅ ഇദ്ഫ ബില്ലതി ഹി അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം. നന്മയും തിന്മയും സമമാവില്ല, തിന്മയ്ക്കെതിരെ നന്മ കൊണ്ട് പ്രതികരിച്ചാൽ കഠിന ശത്രു പോലും ഉറ്റമിത്രമായി തീരുമെന്ന് പഠിപ്പിച്ച, അത് ജീവിതത്തിലൂടെ പ്രായോഗികവൽക്കരിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മയുടെ വക്താവാണോ അതല്ല നന്മയുടെ മഹാപ്രവാചകനാണോ? തന്റെ പിതൃവെന്റെ നെഞ്ചു കുത്തി കീറി കരൾ കടിച്ചെടുത്ത് ചവച്ചരച്ച് കാർക്കിച്ചു തുപ്പി അദ്ദേഹത്തിന്റെ വിരലുകൾ ഛേദിച്ച് ചെവിയും മൂക്കും ഛേദിച്ച് മാലകളായി തീർത്ത് കഴുത്തിലിട്ട ക്രൂരയായ ഹിന്ദിന് മാപ്പ് നൽകിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരദാഹിയോ അല്ല വിട്ടുവീഴ്ചയുടെ മകുടോ ഉദാഹരണമോ? തന്നെ വധിക്കാനും തന്റെ അനുചരന്മാരെ വധിക്കാനും ഭക്ഷണത്തിൽ വിഷം വിളമ്പി തന്ന ചൂതവനിത ആ ഭക്ഷണം കഴിച്ച് തന്റെ കൺമുന്നിൽ വെച്ച് തന്റെ ഉറ്റ അനുചരന്മാർ പിടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ടും അവരെ കൊല്ലട്ടെ എന്ന അനുചരന്മാരുടെ ചോദ്യത്തിന് അരുത് അരുത് കൊല്ലരുത് എന്ന് പഠിപ്പിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തദാഹിയാണോ? അതല്ല മാപ്പിന്റെ വിട്ടുവീഴ്ചയുടെ സുന്ദരമായ മാതൃകാ ചിത്രമാണോ പ്രവാചകനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? വർഗീയതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി വാദിക്കുന്നവൻ, വർഗീയതയുടെ പേരിൽ കൊല്ലപ്പെടുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർഗീയവാദിയാണോ? അതല്ല മാനവ സഹോദര്യത്തിന്റെ മഹിതമായ സന്ദേശം ജനമനസ്സുകൾക്ക് പകർന്നു നൽകിയവനാണോ? ഇന്നഹു മൻ ഖതല നഫ്സൻ ഔ ബിഗൈരി നഫ്സൻ ഔ ഫസാദന എന്ന് തുടങ്ങുന്ന ശ്രദ്ധേയമായ ആയത്തുകളിലൂടെ നിരപരാധിയായ ഒരു മനുഷ്യനെ ആരെങ്കിലും അറുകൊല ചെയ്താൽ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് മാത്രമുള്ള അപരാധമാണ് അവൻ ചെയ്തത് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീവ്രവാദിയാണോ? അതല്ല സമാധാനകാംക്ഷിയാണോ? ഹുദൈബിയ സന്ധിയിൽ ആദ്യത്തെ കരാറിൽ 10 വർഷം പരസ്പരം യുദ്ധം ചെയ്യില്ല എന്ന കരാറിൽ ആദ്യമായി ഒപ്പുചാർത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
യുദ്ധക്കൊതിയനാണോ അതല്ല സമാധാന പ്രേമിയാണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. തന്റെ മകളാണ് ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ നീതിയുക്തമായി എന്റെ മകളുടെ കൈ ഞാൻ മുറിക്കുക തന്നെ ചെയ്യുമെന്ന നീതിയുടെ പ്രഖ്യാപനം നടത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനീതിയുടെ വക്താവാണോ സ്വജനപക്ഷപാതിയാണോ? അതല്ല നന്മയുടെ നീതിയുടെ ഉന്നതമായ മാതൃക ജീവിതമാണോ പ്രവാചകന്റേത് എന്ന് നമ്മൾ അന്വേഷിക്കണം. അഭയാർത്ഥികൾ അറുകൊല ചെയ്തിരുന്ന ഒരു കാലഘട്ടം അഭയാർത്ഥികൾക്ക് അഭയം നൽകണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭയാർത്ഥികളെ ക്രൂരമായി കൊന്നൊടുക്കിയവനാണോ? അതല്ല അഭയാർത്ഥികൾക്ക് അഭയം നൽകിയവനാണോ? അയൽക്കാരനുണ്ടെങ്കിൽ അവൻ പട്ടിണിയിലാണെങ്കിൽ വയറ് നിറച്ച് തിന്നുന്നവൻ മുസ്ലിം അല്ലെന്നും അവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽപക്ക ബന്ധങ്ങളെ പിച്ചു ചീന്തിയവനാണോ? അല്ല അയൽപക്ക ബന്ധങ്ങളെ ഊഷ്മളമാക്കി നിലനിർത്തിയവനാണോ? നമ്മൾ അന്വേഷിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ശ്രദ്ധേയമായൊരു ഏടാണ് ഹജ്ജത്തിൽ വിദായിൽ സുന്ദരമായ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. മനുഷ്യന്റെ ജീവന് അവന്റെ സ്വത്തിന് അവന്റെ അഭിമാനത്തിന് എല്ലാ അർത്ഥത്തിലുള്ള പരിഗണന ലഭിക്കണമെന്നും മനുഷ്യന്റെ അഭിമാനം പിച്ചു ചീന്തപ്പെടരുത് എന്നും അവന്റെ സ്വത്ത് അവന്റെ ജീവൻ എല്ലാ അർത്ഥത്തിനും ഉന്നതമായ പരിഗണനയുണ്ട് എന്ന് ലോകത്തെ പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ എല്ലാ അർത്ഥത്തിലുള്ള സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ അവസാന പ്രസംഗത്തിൽ പോലും സംസാരിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരാശിയുടെ സമൂലമായ പരിവർത്തനത്തിന് വേണ്ടി താൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന അവസാന നിമിഷങ്ങളിൽ വരെ മാനവരാശിക്ക് വേണ്ടി ഹൃദയം തുറഞ്ഞ സാരോപദേശങ്ങൾ നൽകി ഈ ലോകത്തിന്റെ മുന്നിൽ നിന്ന് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ നന്മയുടെ നിറകുടമായ അതേ നവോത്ഥാന എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു വലിയ മാറ്റത്തിന് തിരികൊളുത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പഠിക്കുക, നമ്മൾ അറിയുക, നമ്മൾ അന്വേഷിക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പിന്നാലെ, ആരെങ്കിലും എന്തെങ്കിലും എഴുതിയതിന്റെ പിന്നാലെ, ആരെങ്കിലും എന്തെങ്കിലും വരച്ചതിന്റെ പിന്നാലെ, ആരെങ്കിലും എന്തെങ്കിലും വരുത്തി തീർക്കാൻ ശ്രമിച്ചതിന്റെ പിന്നാലെ പോയി പോകാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദയം തുറന്ന് കേൾക്കാനുള്ള സന്മനസ്സുണ്ടാകണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശം രീതിയിൽ ചിത്രീകരണം മലയാള മണ്ണിൽ വരെ നടത്തിയപ്പോ കേരള നദുവത്തിലും ജാഹിദിന്റെ പ്രവർത്തകർ പ്രവാചകനെ അറിയുക എന്ന തലക്കെട്ടിൽ കേരളത്തിന്റെ മുക്കിലും മൂലയിലും പ്രവാചക ജീവിതത്തെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം, രാഷ്ട്രീയ ജീവിതം എന്ന് തുടങ്ങി പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ ഏടുകളും ആ കാരുണ്യത്തിന്റെ ഉന്നതമായ ആ നന്മയുടെ ജീവിതത്തെ ഓരോ കോണുകളിലും ഓരോ ഗ്രാമങ്ങളിലും ഓരോ കവലകളിലും ഓരോ ടൗണുകളിലും സുന്ദരമായി വിശദീകരിച്ചു കൊടുത്തു. അടുത്തു നിന്നും മാറി നിന്നും കേട്ട വ്യത്യസ്ത മതവിശ്വാസികളായ മലയാളത്തിലെ സഹോദരങ്ങളായ നമ്മുടെ സഹോദരങ്ങൾ, അവരിൽ ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്, അവരെല്ലാം അടുത്തു നിന്നും മാറി നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ടു. ആ കേട്ട ശ്രദ്ധേയമായ നന്മയുടെ നിറകുടമായ ആ ജീവിതത്തെ കേട്ട് ആ സഹോദരങ്ങളുടെ കണ്ണുകൾ പോലും നിറഞ്ഞു. അവര് പറഞ്ഞു, ഇത്രമേൽ നന്മയുടെ പൂർണ്ണ രൂപമാണോ മുഹമ്മദ്? ഇത്രമേൽ വിശുദ്ധനാണോ മുഹമ്മദ്? എത്ര നല്ല മനുഷ്യനാണ് മുഹമ്മദ്? ഇങ്ങനെയും നല്ല മനുഷ്യന്മാർ ലോകത്തുണ്ടായിട്ടുണ്ടോ? വല്ലാത്ത ജീവിതമാണത്, വല്ലാത്ത മാതൃകാ ജീവിതമാണത്. ആ പ്രവാചകനെ ഇകഴ്ത്തിക്കൊണ്ട് കാർട്ടൂണുകൾ വരച്ചത് ശരിയായില്ല, പ്രവാചകനെ കളിയാക്കിയത് ശരിയായില്ല. ആർക്കാണ് ഈ നന്മയുടെ മുത്തിനെ ഇങ്ങനെ കളിയാക്കാനാവുക, ഇങ്ങനെ ചീത്ത പറയാനാവുക എന്ന് കേരളത്തോട് സംസാരിച്ചതും ചോദിച്ചതും നമ്മുടെ അയൽക്കാരും കൂട്ടുകാരും നാട്ടുകാരുമായ നമ്മുടെ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളാണ്. മലയാളത്തിന്റെ മണ്ണ് അങ്ങനെയാണ്, മലയാളത്തിന്റെ മണ്ണ് അങ്ങനെയാണ്. നമ്മുടെ മനസ്സ് വെട്ടിമാറ്റാനാണ് ചില ആളുകൾ ശ്രമിക്കുന്നത്. അനുവദിക്കരുത്. ഹൃദയ ബന്ധം നിലനിർത്തിക്കൊണ്ട്, സ്നേഹ സഹോദര ബന്ധങ്ങൾ ഊഷ്മളമാക്കി നിലനിർത്തിക്കൊണ്ട് നമുക്ക് പരസ്പരം പ്രമാണങ്ങൾ വെച്ച് സ്നേഹത്തിന്റെ ഭാഷയിൽ സംവദിക്കാം, സംസാരിക്കാം, കേൾക്കാം, പറയാം. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കാരണവന്മാർ കാണിച്ചു തന്ന ആ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വഴികൾ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കിടയിലുള്ള സ്നേഹ സൗഹാർദ്ദ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.
ഈ മുന്നോട്ട് പോകുന്നതിനിടയിൽ നമുക്ക് ഹൃദയങ്ങൾ തുറന്ന് സംസാരിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കറിയാൻ ശ്രമിക്കാം, പഠിക്കാൻ ശ്രമിക്കാം, അന്വേഷിക്കാം. നമുക്ക് അങ്ങനെ എങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ പ്രദേശത്ത് ഈ ഉള്ളവന്റെ വർത്തമാനം അടുത്തു നിന്നും അകലെ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത്, കെ എൻ എമ്മിനും ഐ എസ് എമ്മിനും എം എസ് എമ്മിനും എം ജി എമ്മിനും പറയാനുള്ളത്, കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദിന് പറയുവാനുള്ളത്, ഒന്ന് കേൾക്കണമേ പ്രവാചകനെ, ഒന്ന് വായിക്കണമേ പ്രവാചകനെ, ഒന്ന് അറിയണമേ പ്രവാചകനെ. അറിഞ്ഞിട്ടും വായിച്ചിട്ടും നിങ്ങൾ വിമർശിക്കുന്നുവെങ്കിൽ ഞങ്ങൾ മറുപടി പറയാം. പക്ഷേ വിമർശനത്തിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങളുടെ പ്രവാചകനെ തെറി വിളിക്കരുത്, നിങ്ങൾ ഞങ്ങളുടെ പ്രവാചകനെ തെറി വിളിക്കരുത്. ഞങ്ങൾക്ക് വല്ലാതെ വേദനിക്കും. കാരണം ഞങ്ങൾ ഞങ്ങളെക്കാൾ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രവാചകനെ. ഞങ്ങളുടെ സ്വന്തം ഉമ്മയേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ മുത്തിനെ. ഞങ്ങളുടെ പിതാവിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ മുത്തിനെ. ഞങ്ങളുടെ സ്വന്തം മക്കളേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ എല്ലാം എല്ലാമായ പ്രവാചകനെ. വിമർശിക്കൂ, നിങ്ങൾ മറുപടി പറയാം. ഏത് സമയത്തും മറുപടി പറയാം. ഞങ്ങൾ ഒരുക്കമാണ്. ഞങ്ങളുടെ ആയുസ് തീരും വരെ, ഞങ്ങളുടെ ശബ്ദം നിലക്കും വരെ, ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയുന്നത് വരെ, ആത്മാവ് വിട പറയുന്നത് വരെ ഞങ്ങൾ മറുപടി പറയാം. പക്ഷേ വിമർശനത്തിന്റെ പേരിൽ തെറി വിളിക്കരുതേ ഞങ്ങളുടെ മുത്തിനെ, ആക്ഷേപിക്കരുതേ ഞങ്ങളുടെ പ്രവാചകനെ എന്നു മാത്രമാണ് വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നിയമപരമായി ഭരണഘടന അനുവദിക്കുന്ന മാർഗത്തിലൂടെയുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സാധ്യതയും സാധുതയും നിലനിൽക്കുന്ന ഈ കാലഘട്ടം ഇതിനെ സജീവമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനിടയിലുള്ള സംവാദങ്ങൾ സൃഷ്ടിപരമാകട്ടെ, നന്മയിൽ അധിഷ്ഠിതമായ ചർച്ചകൾ നടക്കട്ടെ. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വാക്കുകളും വർത്തമാനങ്ങളും നിലപാടുകളും സമീപനങ്ങളും നമുക്ക് വലിച്ചെറിയാം. ഹൃദയം തുറന്ന് നമുക്ക് സംവദിക്കാം. ലോകങ്ങളുടെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകങ്ങളുടെ സട്ടാവ് സത്യത്തെ സത്യമായി അറിയാനും മനസ്സിലാക്കുവാനുമുള്ള അവസരം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകണമേ. റബ്ബനാതിന ഫി ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി.